Assalamu alaikum wa rahmatullahi wa barakatuh. Bismillahir Rahmanir Rahim. Alhamdulillahi Rabbil Alameen. As-salatu was-salamu ala ashrafil makhluqin wa ala alihi wa sahbihi ajma'in. Amma ba'd. Ere bahuman aadaravugal niranja Wadi Toiba WhatsApp groupile panditan mare angangale. എന്തുകൊണ്ടും വളരെയധികം പ്രാധാന്യമർഹിക്കുന്ന ഒരു പരിപാടിയിലാണ് നാം ഒക്കെ സംബന്ധിച്ചിരിക്കുന്നത്. കേരള ചരിത്രത്തിൽ മുസ്ലിം കൈരളിക്ക് അതുല്യമായ സംഭാവനകൾ നൽകിക്കൊണ്ട് കടന്നുപോയ സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങളുടെ അനുസ്മരണ പരിപാടിയാണ് ഇന്ന് സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. നമ്മുടെ പുതുതലമുറ എന്ന് പറഞ്ഞാൽ ശരിയാവണമെന്നില്ല. ഒന്ന് രണ്ട് തലമുറകൾക്ക് കേട്ട് മാത്രം പരിചയമുള്ളതും ഇന്നത്തെ തലമുറ കേട്ടവരെ കേൾക്കുകയും ചെയ്തിട്ടുള്ള ഒരു വലിയ സാത്വിക ശ്രേഷ്ഠനാണ് സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾ. തങ്ങളുടെ ജീവിതത്തെപ്പറ്റി ഒരു പഠനം നടത്തി അവതരിപ്പിക്കുക എന്ന് പറയുന്നത് വളരെ ശ്രമകരമായ ഒരു ദൗത്യമാണ്. എന്തുകൊണ്ടെന്നാൽ സമുദ്രം കണക്കെ വിശാലമായി കടക്കുന്ന തങ്ങളുടെ ജീവിതത്തെ ഒരു കുറഞ്ഞ സമയത്തിൽ അവതരിപ്പിക്കുക എന്ന് പറയുന്നത് തന്നെ വളരെയധികം പ്രയാസകരമാണ്. എന്നാലും എൻ്റെ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങളെപ്പറ്റി ചെറിയ ഒരു അവതരണം നടത്താനാണ് ഇവിടെ ആഗ്രഹിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളെയും അദ്ദേഹത്തെയും അതുപോലെ മൺമറഞ്ഞ സാത്വികരായ പണ്ഡിത ശ്രേഷ്ഠരുടെയും സയ്യിദന്മാരുടെയും കൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. ബാഫഖി കുടുംബത്തിൽ ജനിച്ച് കേരളത്തിൻ്റെ അങ്ങോളമിങ്ങോളം പ്രകാശം വിതറിയ മഹാനുഭാവനായിരുന്നു സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾ. തങ്ങളുടെ പിതാമഹൻ അഹമ്മദ് ബാഫഖി യമനിലെ ഹലർ മൗത്തിൽ നിന്ന് കച്ചവട ആവശ്യാർത്ഥം കേരളത്തിലെത്തുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ സന്താന പരമ്പരയിൽപ്പെട്ട അബ്ദുൽ ഖാദിർ ബാഫഖി എന്നിവരുടെ മകനായി 1906 ഫെബ്രുവരി 25 സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾ ജനിക്കുന്നത്. ഇവിടെ രസകരമായ ഒരു സവിശേഷത എന്ന് പറയുന്നത് സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾ ജനിച്ച 1906 തന്നെയാണ് സർവേന്ത്യ മുസ്ലിം ലീഗ്, ഇന്നത്തെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് അല്ല, അതിൻ്റെ ആദ്യകാല രൂപമായിരുന്ന അവിഭക്ത ഇന്ത്യയിൽ രൂപീകരിക്കപ്പെട്ട സർവേന്ത്യ മുസ്ലിം ലീഗ് രൂപീകരിക്കപ്പെട്ടതും തങ്ങൾ ജനിച്ചതും ഒരേ വർഷം തന്നെയാണ്. എന്തായാലും ചരിത്രത്തിൻ്റെ ഒരു യാദൃശ്ചികതയാവാം. പ്രാഥമിക വിദ്യാഭ്യാസം തങ്ങൾ ആർജിച്ചത് കൊയിലാണ്ടിയിൽ നിന്ന് തന്നെയായിരുന്നു. ബ്രിട്ടീഷ് വിരുദ്ധത എന്ന് പറയുന്നത് കൊടുമ്പിരി കൊള്ളുന്ന ഒരു കാലഘട്ടമായിരുന്നു അത്. കേരളത്തിലെ പണ്ഡിതരും സാത്വികരുമായിട്ടുള്ള ഒരു വിഭാഗം ജനത ബ്രിട്ടീഷുകാരോടുള്ള എതിർപ്പിൻ്റെ ഭാഗമായിട്ടും ഇന്ത്യയിൽ ശക്തിയാർജിച്ചു കൊണ്ടിരിക്കുന്ന സ്വദേശി പ്രസ്ഥാനം, നിസ്സഹകരണ പ്രസ്ഥാനം മുതലായ പ്രസ്ഥാനങ്ങളൊക്കെ ശക്തിയാർജിച്ചു കൊണ്ടിരിക്കുന്നതിൻ്റെയൊക്കെ ഭാഗമായിട്ട് സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾ ഇംഗ്ലീഷ് വിദ്യാഭ്യാസവും അതുപോലെ തന്നെ ഭൗതിക വിദ്യാഭ്യാസവും ആദ്യ കാലഘട്ടങ്ങളിൽ ഉപേക്ഷിക്കുകയാണ് ചെയ്തത്. അല്പം മതപരമായ പ്രാഥമിക വിദ്യാഭ്യാസം തങ്ങൾ ആദ്യ കാലഘട്ടങ്ങളിൽ ആർജിച്ചെടുത്തു. അതുപോലെ അറബി ഉറുദു ഭാഷയിലും അത്യാവശ്യം പരിജ്ഞാനം അദ്ദേഹം നേടിയെടുക്കുകയുണ്ടായി. തങ്ങളുടെ വ്യക്തി ജീവിതത്തിലേക്ക് ആദ്യമായിട്ട് നമുക്ക് ഒരു എത്തിനോട്ടം നടത്തുകയാണെങ്കിൽ ജമാഅത്ത് ഒഴിവാക്കുക എന്നത് തങ്ങളുടെ ജീവിതത്തിൽ കാണാൻ തന്നെ കഴിയാത്ത ഒരു സംഭവമായിരുന്നു. ജമാഅത്തായിട്ട് നിസ്കരിക്കുന്നതിന് വളരെയധികം പ്രാധാന്യം നൽകിയ ഒരു സാത്വികനായിരുന്നു സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾ. എത്രത്തോളം എന്ന് പറഞ്ഞാൽ തങ്ങൾ യാത്ര ചെയ്യുമ്പോൾ
ഒരു മുസല്ലയും ഖിണ്ഡിയും കൂടെ കരുതിയിരുന്നു എന്നാണ്. ഒരു മുസല്ലയും ഖിണ്ഡിയും. അങ്ങനെ സമീപത്ത് എവിടെയെങ്കിലൊക്കെ ഇച്ചിരി വെള്ളം കിട്ടുകയാണെങ്കിൽ ആ കിണ്ടിയിൽ വെള്ളം കൊണ്ടുവന്ന് വുളു എടുക്കുകയും നിസ്കരിക്കാൻ പറ്റുന്ന ഏത് സ്ഥലം കിട്ടിയാലും അവിടെ മുസല്ല വിരിച്ച് നിസ്കാരം നിർവഹിക്കുകയും ചെയ്യുന്ന, നിസ്കാരത്തെപ്പറ്റി പൂർണ്ണമായ ബോധ്യവും ഉള്ള മഹാനുഭാവനായിരുന്നു സെയ്ദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾ. അതുപോലെ തൻ്റെ ജീവിതത്തിൽ ഹദ്ദാദ്, തഹജ്ജുദ് ഇവ രണ്ടും പതിവാക്കിയ ഒരു വ്യക്തിത്വം കൂടിയായിരുന്നു സെയ്ദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾ. യാത്രയിലാണെങ്കിലും പരിപാടികളിലും മറ്റുമൊക്കെ ആണെങ്കിലും ഒഴിവ് സമയം കണ്ടെത്തിക്കൊണ്ട് ഹദ്ദാദ് കർക്കശമായി പുലർത്തിയിരുന്ന ഒരു വ്യക്തിയായിരുന്നു. ഇന്ന് നമ്മുടെ ചെറുപ്പക്കാർക്കിടയിൽ നിന്ന്, ഒരു തലമുറയിൽ നിന്ന് മറ്റൊരു തലമുറയിലേക്ക് നമ്മൾ പരിവർത്തനം ചെയ്യപ്പെടുമ്പോൾ നമ്മിൽ നിന്ന് നഷ്ടപ്പെടുന്ന ചൈതന്യങ്ങളുടെ പ്രധാനപ്പെട്ട കാരണങ്ങളൊക്കെ ഇങ്ങനെയുള്ള സൽക്രമങ്ങൾ ഇല്ലാതെയായി പോകുന്നു എന്നത് തന്നെയാണ്. ഹദ്ദാദും തഹജ്ജുദും നിത്യമാക്കിയ ഒരു വ്യക്തിയായിരുന്നു സെയ്ദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾ. മുസ്ലിം ലീഗിൻ്റെ മുൻകാല എം എൽ എ ആയിരുന്ന അലിക്കുഞ്ഞ് തൻ്റെ ഒരു അനുഭവം പങ്കുവെക്കുന്നുണ്ട്. ഒരിക്കൽ സെയ്ദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങളും അലിക്കുഞ്ഞ് സാഹിബും കൂടെ തിരുവനന്തപുരത്തെ എം എൽ എ ക്വാർട്ടേഴ്സിൽ താമസിക്കുകയുണ്ടായി. അലിക്കുഞ്ഞ് സാഹിബ് പറയുന്നുണ്ട്, അന്ന് സെയ്ദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾക്ക് ശക്തിയായ പനിയും അതുപോലെ തന്നെ കാലുവേദനയും ഉണ്ടായിരുന്നു. കാലിനിങ്ങനെ വേദനിച്ചുകൊണ്ട് കാലിന് നീര് കെട്ടിയ അവസ്ഥയിലായിരുന്നു സെയ്ദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾ ഉണ്ടായിരുന്നത്. അങ്ങനെ അന്ന് എം എൽ എ ക്വാർട്ടേഴ്സിൽ അലിക്കുഞ്ഞ് സാഹിബിൻ്റെ കൂടെ അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾ ഒരു കട്ടിലിലും എം എൽ എ മറ്റൊരു കട്ടിലുമായി അന്തിയുറങ്ങി. അങ്ങനെ ഒരുപാട് സമയം കഴിഞ്ഞപ്പോഴാണ് അലിക്കുഞ്ഞ് സാഹിബിന് ഒരു കാൽപെരുമാറ്റത്തിൻ്റെ ശബ്ദം കേൾക്കാനിടയായത്. അദ്ദേഹം കണ്ണു തുറന്നു നോക്കി. ആ മങ്ങിയ പ്രകാശത്തിൽ തങ്ങൾ നിസ്കരിക്കുകയാണ്. അപ്പോൾ സുബ്ഹി ബാങ്കൊക്കെ കൊടുത്തു എന്ന് വിചാരിച്ചിട്ട് നമ്മുടെ അലിക്കുഞ്ഞ് സാഹിബ് പോയി വുളു എടുത്ത് വന്നു. അങ്ങനെ തങ്ങൾ നിസ്കരിക്കാൻ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ തങ്ങൾ പറഞ്ഞു, സുബ്ഹി ബാങ്ക് കൊടുത്തിട്ടില്ല, സമയം ഇപ്പോൾ 3:30 കഴിഞ്ഞിട്ടേ ഉള്ളൂ എന്ന്. ആ നീര് വെച്ച കാലുമായി പനിക്കുന്ന മനുഷ്യൻ ഇത്രയും പ്രയാസകരമായി നിസ്കരിക്കുന്നത് കണ്ടപ്പോൾ അലിക്കുഞ്ഞ് സാഹിബിന് പോലും അത്ഭുതപരതന്ത്രനായി എന്നാണ്. ഇവിടെയാണ് നമുക്ക് ഓർമ്മയാകുന്നത് ഇമാം ബുസൂരി തങ്ങൾ പുണ്യപ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറ്റി പറഞ്ഞത് എത്രത്തോളം അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾ അന്വർത്ഥമാക്കി എന്നത്. ലലംതു സുന്നതമൻ അഹയല്ലലാമ ഇലാ അനിഷ്തകത് കദമാറമിൻ വറമീ മൗലായ സൊല്ലി വസ ലിംദാ ഇമൻ അബദ അല ഹബീബിക ഹൈ ലിൽഖൽഖി കുല്ലിഹിമി. കാലിൽ നീര് വെച്ച് കെട്ടിയ അവസരത്തിലും പനിച്ച് അവശനായ അവസ്ഥയിലും തൻ്റെ പതിവ് തഹജ്ജുദ് മുടക്കാതെ ബാഫഖി തങ്ങൾ അന്ന് അവിടെ നിസ്കാരം നിർവഹിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ഇന്ന് നമ്മൾ പല പരിപാടികളിലും പല സംഘടനാ പ്രവർത്തനങ്ങളിലും വ്യാപൃതരായിക്കൊണ്ടിരിക്കുന്നവരാണ്. പക്ഷേ ആ പരിപാടികൾക്കിടയിൽ ബാങ്കിൻ്റെ നാദം കേൾക്കുമ്പോൾ ആ ബാങ്കിനെ ശ്രദ്ധിക്കാൻ അല്ലെങ്കിൽ ജമാഅത്തിനെ ശ്രദ്ധിക്കാൻ നമുക്ക് സമയമില്ല. വളരെ സങ്കടകരമായി പറയുകയാണെങ്കിൽ നമ്മുടെ പല രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെയും പല സംഘടനാ പ്രവർത്തനങ്ങളുടെയും ഇടയിൽ മഗ്രിബ് ബാങ്ക് കൊടുത്തിട്ട് ആ ബാങ്ക് അവസാനിച്ചതിന് ശേഷം അതാ ആയിട്ട് നിസ്കരിക്കാൻ പോലും സമയം കിട്ടാത്ത എത്രയോ നമ്മുടെ പ്രവർത്തകർ, അത്തരം പ്രവർത്തകർ സെയ്ദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾ നേതൃത്വം നൽകിയ സമസ്തയുടെയോ മുസ്ലിം ലീഗിൻ്റെയോ പേരിൽ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടേണ്ടതില്ല എന്ന സന്ദേശമാണ് തങ്ങളുടെ ജീവിതം നമ്മൾക്ക് നൽകുന്നത്.
ഞാൻ പറഞ്ഞു, ജമാഅത്തായിട്ട് നിസ്കാരം നിർവഹിക്കുന്നതിൽ വളരെയധികം താല്പര്യം കാണിച്ച, നിർബന്ധം പിടിച്ച വ്യക്തിത്വമായിരുന്നു ബാഫഖി തങ്ങൾ. അഖിലേന്ത്യാ പ്രസിഡൻ്റായി തങ്ങളെ തിരഞ്ഞെടുത്തപ്പോൾ ബോംബെയിൽ വെച്ച് വലിയൊരു സ്വീകരണം സംഘടിപ്പിക്കപ്പെടുകയുണ്ടായി. അന്ന് അവിടെ വലിയ ഒരു റാലിയും അതുപോലെ തന്നെ തങ്ങൾക്കുള്ള ഒരു സ്വീകരണ പരിപാടിയുമാണ് നടന്നത്. അങ്ങനെ ബോംബെ നഗരത്തെ പ്രക്ഷുബ്ധമാക്കിക്കൊണ്ട് ജനസാഗരങ്ങൾ തടിച്ചുകൂടിയ വലിയ ഒരു റാലി ഇങ്ങനെ നടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് മഗ്രിബിൻ്റെ ബാങ്കുലി മിനാരങ്ങളിലൂടെ ഇങ്ങനെ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ബാങ്ക് കേട്ടപാട് സെയ്ദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾ അടുത്തുള്ള പള്ളിയിലേക്ക് പോയി. അങ്ങനെ തങ്ങൾ നിസ്കാരമൊക്കെ കഴിഞ്ഞു തിരിച്ചു വന്നു. അപ്പോൾ കുറച്ച് ആൾക്കാർ ചോദിച്ചു, ഇത്രയും വലിയ ഒരു പരിപാടി നടക്കുകയല്ലേ, കുറച്ച് സമയം കഴിഞ്ഞിട്ട് താങ്കൾക്ക് നിസ്കരിച്ചാൽ മതിയാകില്ലായിരുന്നു, താങ്കളൊരു യാത്രക്കാരനല്ലേ, താങ്കൾക്ക് നിസ്കാരത്തിൽ ഇളവില്ലേ എന്ന് ചോദിച്ചപ്പോൾ തങ്ങൾ പറഞ്ഞത്, ഞാൻ മാത്രമാണ് യാത്രക്കാരൻ, ഇവിടെ കൂടിയിരിക്കുന്ന മറ്റുള്ളവർക്ക് യാത്രക്കാരൻ്റെ ഇളവ് ബാധകമല്ല എന്നാണ്. ഇവിടെ ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കുകയാണ്, സെയ്ദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾ പടുത്തുയർത്തിയ പ്രസ്ഥാനങ്ങളായ ബഹുമാനപ്പെട്ട സമസ്ത ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്, ഇതിൻ്റെ പ്രവർത്തകരായിട്ട് നമ്മൾ നിലനിൽക്കുന്ന കാലത്തോളം, പ്രവർത്തിക്കുന്ന കാലത്തോളം ജമാഅത്ത് ഒഴിവാക്കി നിസ്കാരമില്ലാത്ത, നിസ്കാരത്തിന് വില കൽപ്പിക്കാത്ത ഒരു പ്രവർത്തനം നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവാൻ പാടില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല നിസ്കാരം നിലനിർത്തുന്ന മുത്തഖികളിൽ നമ്മളെ ഉൾപ്പെടുത്തി തെരുമാറാവട്ടെ. തങ്ങളുടെ നിസ്കാരത്തോടുള്ള പ്രതിബദ്ധത വ്യക്തമാക്കുന്ന മറ്റൊരു സംഭവം കൂടെ തങ്ങളുടെ ജീവിതത്തിൻ്റെ പച്ചയായ യാഥാർത്ഥ്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഒരു യാത്ര കഴിഞ്ഞ് തങ്ങളിങ്ങനെ പോവുകയാണ്. അങ്ങനെ നിസ്കാരത്തിൻ്റെ സമയമായി എന്നറിഞ്ഞപ്പോൾ എവിടെയാണ് നിസ്കരിക്കുക എന്നിങ്ങനെ തങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് സമീപത്തായിട്ട് ഒരു ടെൻ്റ് കാണാൻ സാധിച്ചു. എന്തോ ഒരു ഒരു കൂടാരം ഇങ്ങനെ കെട്ടിവെച്ചിരിക്കുന്നു. തങ്ങൾ തൻ്റെ മുസല്ലയെടുത്ത് ആ കൂടാരത്തിനടുത്തേക്ക് പോയി. പോയി നോക്കുമ്പോൾ അവിടെ കാണുന്നത് വളരെ രസകരമായ കാഴ്ചകളാണ്. ഒരു കഥകളി സംഘം അവിടെ റിഹേഴ്സല് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ കഥകളി സംഘത്തിൽ കഥകളിയുടെ ആചാര്യന്മാരായിരുന്ന കലാമണ്ഡലം കൃഷ്ണൻ നായർ, ഒ പി ജോസഫ്, നമ്പീശൻ മുതലായ പ്രഗത്ഭരായ കഥകളി കലാകാരന്മാർ അവരുടെ റിഹേഴ്സൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കൂടാരമാണ്. അങ്ങനെ തങ്ങളവിടെ പോയി അവരോട് സംസാരിച്ചു. നിസ്കരിക്കുന്നതിന് വേണ്ട ഒരു ചെറിയ സ്ഥലം തങ്ങൾക്ക് അവർ കാണിച്ചു കൊടുത്തു. അങ്ങനെ തങ്ങൾ മുസല്ല വിരിച്ച് അവിടെ നിന്ന് നിസ്കാരം നിർവഹിച്ചു. അങ്ങനെ യാത്രയിൽ കഴിക്കാൻ വേണ്ടി കരുതിയിരുന്ന ആ ഭക്ഷണ പൊതിയെടുത്ത് എല്ലാവർക്കും അല്പാൽപമായി വിതരണം ചെയ്യുകയും അവരോട് കുശലാന്വേഷണങ്ങളൊക്കെ നടത്തി തങ്ങൾ യാത്ര പുനരാരംഭിക്കുകയും ചെയ്തു. ഇന്ന് മനോഹരമായ എത്രയോ പള്ളികൾ നമ്മൾ കെട്ടിപ്പൊക്കിയിട്ട് ജമാഅത്തിൻ്റെ സമയമാകുമ്പോൾ ആ പള്ളിയിൽ പോയി ഒന്ന് നിസ്കാരം നിർവഹിക്കാൻ പോലും സമയമില്ലാത്ത അത്രയും വലിയ തിരക്കാണ് നമുക്ക്. സമസ്തയുടെയും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെയും വളരെ സമുന്നതനായ ഒരു നേതാവിന് പോലും ഇല്ലാത്ത തിരക്ക് നമ്മളെപ്പോലെ എന്നെ പോലെയുള്ള സാധാരണക്കാർക്കാണെന്ന്. അള്ളാഹു സുബ്ഹാനഹു വ തആല കൃത്യസമയങ്ങളിൽ നിസ്കാരം നിർവഹിക്കുന്നവരിൽ നമ്മളെയൊക്കെ ഉൾപ്പെടുത്തി തെരുമാറാവട്ടെ. ഒരു തലമുറയിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കേണ്ടതുണ്ട്. ആ തലമുറയിലേക്ക് നമുക്ക് തിരിച്ചു പോകേണ്ടതുണ്ട്. കേരളത്തിൻ്റെ ഗ്രാമഗ്രാമാന്തരങ്ങളിൽ പള്ളി മദ്രസകൾ കെട്ടിപ്പൊക്കുന്നതിന് വേണ്ടി, കേരളത്തിൻ്റെ ഗ്രാമഗ്രാമാന്തരങ്ങളിൽ മുസ്ലിം ഉമ്മത്തിൻ്റെ അസ്തിത്വം ഊട്ടിയുറപ്പിക്കുന്നതിന് വേണ്ടി സമസ്തയുടെ പണ്ഡിതന്മാർ, ശ്രേഷ്ഠരായ വ്യക്തിത്വങ്ങൾ സഹിച്ച ത്യാഗങ്ങൾ, അത് നമുക്ക് ഓർക്കേണ്ടതുണ്ട്. ഇന്ന് വ്യക്തിപരമായ നേട്ടങ്ങൾക്ക് വേണ്ടി പല പരിപാടികളിലും നമ്മൾ സംഗമിക്കുമ്പോൾ, പങ്കെടുക്കുമ്പോൾ സമ്പന്നരായ വ്യക്തികളുടെ വീടുകളിൽ ആഡംബര സുഖ സുഷുപ്തിയിൽ നാം കഴിഞ്ഞുകൂടുമ്പോൾ
ഒരു വേള നാം ആലോചിക്കണം. ഇന്നത്തെ ഈ ഉയർച്ചയും വളർച്ചയും നമുക്ക് നേടിത്തന്നത് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങളെ പോലുള്ള ശ്രേഷ്ഠരായ സാത്വികരായ മഹാരഥന്മാർ കാൽപാദങ്ങൾ ഭൂമിയിൽ വെച്ചുകൊണ്ട് കിലോമീറ്ററുകളോളം നടന്നു പോയിട്ടായിരുന്നു. ആ ഒരു തലമുറയിലേക്കുള്ള തിരിച്ചു നടത്തം എപ്പോൾ നമുക്ക് സാധ്യമാകുന്നുവോ അപ്പോൾ നമുക്ക് നഷ്ടപ്പെട്ടു കൊണ്ടിരിക്കുന്ന ഉമ്മത്തിൻ്റെ തേജസ്സും ഓജസ്സും വീണ്ടെടുക്കാവുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഉമ്മത്തിൻ്റെ ഇസ്സത്ത് ഖിയാമത്ത് നാൾ വരെ നിലനിർത്തി തീരുമാറാവട്ടെ. തൻ്റെ മതപരമായ രാഷ്ട്രീയപരമായ ജീവിതങ്ങൾക്കിടയിൽ കുടുംബത്തിൻ്റെയും മക്കളുടെയും തർബിയത്തിനും അവരുടെ വളർച്ചയ്ക്കും വേണ്ട ഒത്താശ ചെയ്തു കൊടുക്കാൻ തങ്ങൾ വളരെയധികം ശ്രദ്ധാലുവായിരുന്നു എന്നത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നതാണ്. മൂന്ന് ഭാര്യമാരിലായി 26 മക്കളായിരുന്നു ബാഫഖി തങ്ങൾക്ക് ഉണ്ടായിരുന്നത്. സ്വാഭാവികമായും മതപരമായ രാഷ്ട്രീയപരമായ തിരക്കുകൾ ഉള്ളതുകൊണ്ട് എല്ലാ മക്കളെയും നല്ല രീതിയിൽ ശ്രദ്ധിക്കാൻ ഒരുപക്ഷെ തങ്ങൾക്ക് സമയം ലഭിച്ചു കൊള്ളണമെന്നില്ല. അതുകൊണ്ട് തന്നെ തങ്ങളുടെ മക്കൾക്ക് തർബിയത്ത് നടത്താൻ വേണ്ടി മാത്രം ഒരു വ്യക്തിയെ ചുമതലപ്പെടുത്തിയിരുന്നു എന്നാണ്. അവരെ നല്ല രീതിയിൽ ചിട്ടയോടുകൂടെ ഉത്തമ ദീനീബോധമുള്ള മക്കളാക്കി ഭാവി തലമുറയാക്കി വളർത്തിക്കൊണ്ടുവരാൻ വേണ്ടി പ്രത്യേകമായിട്ടൊരു വ്യക്തിയെ ചുമതലപ്പെടുത്തിയിരുന്നു എന്നാണ് ചരിത്രത്തിൽ കാണാൻ കഴിയുന്നത്. അതുപോലെ റമദാനൊക്കെ ആയിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മക്കളുടെ നിസ്കാരം, അവരുടെ നോമ്പ് ഇതൊക്കെ കൃത്യമായിട്ട് നിരീക്ഷിക്കുകയും കൂടുതലായിട്ട് നിസ്കരിക്കുന്ന മക്കൾക്ക്, കൂടുതൽ ആവേശം കാണിക്കുന്നവർക്ക് റമദാൻ്റെ അവസാനത്തിൽ തങ്ങൾ സമ്മാനങ്ങളൊക്കെ നൽകുന്ന രൂപത്തിൽ തർബിയത്തിൻ്റെ വിഷയത്തിൽ, മക്കളുടെ തർബിയത്തിൻ്റെ വിഷയത്തിൽ വളരെയധികം കണിശത പുലർത്തിയിരുന്നു തങ്ങൾ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇവിടെ നമ്മൾ പല ജോലികൾ കൊണ്ട് പല തിരക്കുകൾ കൊണ്ട് കുടുംബത്തെ ശ്രദ്ധിക്കാൻ കഴിയാതിരുന്ന ഒരുപാട് വ്യക്തികളുണ്ട്. നാം മനസ്സിലാക്കേണ്ടത് നാടിനെയും രാഷ്ട്രത്തെയും നമ്മൾ സംസ്കരിക്കുമ്പോൾ, നാം നന്നാക്കുമ്പോൾ ഒന്നാമതായിട്ട് നാം ശ്രദ്ധ കൊടുക്കേണ്ടത് നമ്മുടെ കുടുംബത്തിനെ നന്നാക്കാനാണ്. നമ്മളെ മക്കൾ, അവർക്ക് വേണ്ടി നമുക്ക് സമയം ചെലവഴിക്കാൻ കഴിയണം. അവരുടെ പഠനങ്ങളിൽ, അവരുടെ സ്വഭാവത്തിൽ, അവരുടെ വ്യക്തിത്വ രൂപീകരണത്തിൽ ഒരു ഇടപെടൽ നടത്താൻ, ഒരു സ്വാധീനം ചെലുത്താൻ നമുക്ക് കഴിയണം. നമ്മുടെ വ്യക്തിപ്രഭാവം, നമ്മുടെ സ്വഭാവ മഹിമ, നമ്മളുടെ ഗുണം, നമ്മളുടെ മുഴുവൻ കഴിവുകളും ഒന്നാമതായിട്ട് ഉപകാരപ്പെടേണ്ടത് നമ്മുടെ സ്വന്തം മക്കൾക്കായിരിക്കണം. അതിനു വേണ്ടിയുള്ള ഒരു പരിശ്രമം നമ്മളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കണം. ബഫഖി തങ്ങളെ സംബന്ധിച്ചിടത്തോളം തൻ്റെ മക്കളെ പരിപാലനത്തിന് വേണ്ടി, അവരുടെ തർബിയത്തിന് വേണ്ടി ഒരു പ്രത്യേകം വ്യക്തിയെ തന്നെ അദ്ദേഹം നിശ്ചയിച്ചിരുന്നു എന്നത് ഇതിന് എത്രത്തോളം പ്രാധാന്യം അദ്ദേഹം നൽകിയിരുന്നു എന്നതിലേക്കുള്ള സൂചനയാണ്. സ്ഥാനമാനങ്ങളുടെ ഉച്ചസ്ഥായിയിൽ വിഹരിക്കുമ്പോഴും തൻ്റെ അയൽപക്കങ്ങളോടും അയൽവാസികളോടും അടുത്ത ബന്ധമായിരുന്നു, സൗഹൃദമായിരുന്നു തങ്ങൾ കാണിച്ചു തന്നത്. പലപ്പോഴും തങ്ങളുടെ ജീവിതത്തെ ഒരു പുനർവായന നടത്തുമ്പോൾ ചില ഘട്ടങ്ങളിൽ പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിൻ്റെ അനർഘ നിമിഷങ്ങൾ ഓർമ്മ വന്നു പോകാറുണ്ട്. ഒന്ന്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കാലിന് നീര് കിട്ടിയ സമയത്തും മുടങ്ങാതെയുള്ള തഹജ്ജുദ് നിസ്കാരത്തിൻ്റെ കാര്യം. മറ്റൊരു കാര്യം പെരുന്നാളിൻ്റെ സമയങ്ങളൊക്കെ ആകുമ്പോഴാണ്. നമ്മൾ റസൂലുള്ളാഹിൻ്റെ ചരിത്രത്തിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിച്ചിട്ടുണ്ട് ഒരു പെരുന്നാളിനെ, അനാഥബാലനെ സംരക്ഷിച്ചതിൻ്റെ കഥകൾ. അതുപോലെ ഓരോ പെരുന്നാളാകുമ്പോഴും ഇതൊക്കെ സമൂഹത്തിലെ വലിയ വലിയ വ്യക്തിത്വങ്ങൾക്ക് വലിയ പാഠങ്ങൾ നൽകുന്ന കാര്യങ്ങളാണ്. അവരൊന്ന് പുനർവായന നടത്തണം, അവർ പഠിക്കണം ബാഫഖി തങ്ങളെ പോലുള്ള ചരിത്ര പുരുഷന്മാരെ, അവരുടെ ജീവിതത്തിൽ നിന്ന് പാഠം ഉൾക്കൊള്ളണം. പെരുന്നാളൊക്കെ ആയിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാഫഖി തങ്ങൾ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ, പള്ളിയിലേക്ക് പോകുന്ന സമയത്ത് അടുത്ത വീടുകളിലെ കുട്ടികളെയൊക്കെ കൂട്ടി വഴിയിലിങ്ങനെ തക്ബീറിൻ്റെ മന്ത്രധ്വനികളിങ്ങനെ ഉരുവിട്ട് കൊണ്ട് പള്ളിയിൽ പോകും. അങ്ങനെ അവിടെ നിസ്കാരമൊക്കെ കഴിഞ്ഞ് പിന്നെ വീട്ടിലേക്ക് തിരിച്ചു വരുന്ന സമയത്ത് ആ അടുത്തുള്ള വീടുകളിൽ, ആ പള്ളിയിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം അടുത്തുള്ള വീടുകളിലൊക്കെ ഒന്ന് പോയി അവരുമായിട്ടുള്ള ബന്ധങ്ങളൊക്കെ ഒന്ന് പുതുക്കിയതിന് ശേഷം ഏതാണ്ട് തങ്ങളുടെ വീടിനടുത്തുള്ള 30 വീടുകളിൽ കയറി ഇറങ്ങി അവരോട് കുശലാന്വേഷണങ്ങളൊക്കെ നടത്തി ബന്ധങ്ങൾ പുതുക്കിയതിന് ശേഷം ഉച്ചയാകുന്നതോടുകൂടിയായിരിക്കും തങ്ങൾ സ്വന്തം വീട്ടിൽ എത്തുക. അപ്പം അത്രത്തോളം കുടുംബ ബന്ധങ്ങൾക്ക്
അയൽപക്ക ബന്ധങ്ങൾക്ക് വില കൽപ്പിച്ച ഒരു വലിയ വ്യക്തിത്വമായിരുന്നു. നമ്മൾ വളർന്നുകൊണ്ടിരിക്കുമ്പോൾ പലരും ചെറുതായിക്കൊണ്ടിരിക്കാറുണ്ട്. ചെറുപ്പത്തിൽ നമ്മളുടെ കൂടെ പഠിച്ചവർ, നമ്മൾക്ക് താങ്ങും തണലുമായവർ, അടുത്ത സുഹൃത്തുക്കളായിരുന്നവർ, ബന്ധുമിത്രാദികൾ, ഇവരെയൊക്കെ ഒഴിവാക്കി പുതിയ സൗഹൃദ ശൃംഖലകൾ, സുഹൃദ് വലയങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് അവരിലേക്ക് വലുതാകാൻ ശ്രമിക്കുമ്പോഴും സ്വയം ചെറുതാകുന്ന എത്രയോ പേർ. അങ്ങനെയുള്ളവർക്കൊക്കെ വലിയ മാതൃക നൽകുന്ന ഒരു ജീവിതമാണ് സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങളുടേത്. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ബന്ധങ്ങളൊക്കെ ദൃഢമാക്കി തരുമാറാവട്ടെ. തൻ്റെ മഹല്ലത്തിൻ്റെ ആത്മീയപരമായ കാര്യങ്ങളിൽ ശക്തമായിട്ടുള്ള ഇടപെടലുകൾ നടത്തിയ ഒരു വ്യക്തിത്വമായിരുന്നു ബാഫഖി തങ്ങൾ. റമദാൻ മാസമൊക്കെ ആയിട്ടുണ്ടെങ്കിൽ തറാവീഹിന് 3 ഇമാമുമാരെയാണ് തങ്ങൾ തന്നെ ശമ്പളം കൊടുത്ത് നിശ്ചയിച്ചിരുന്നത്. അവരുടെ താമസം, ഭക്ഷണം, ഇതൊക്കെ സൗകര്യങ്ങളൊക്കെ തങ്ങൾ തന്നെ ഏറ്റെടുക്കലായിരുന്നു. 3 ഇമാമുമാർ തറാവീഹിനുണ്ടാകും. ഒരാൾ ആദ്യത്തെ 8 റക്അത്ത് നിസ്കരിച്ച് കഴിഞ്ഞാൽ അടുത്ത ആൾ ഇമാമത്ത് നിൽക്കും. അടുത്ത 8 റക്അത്താണ് രണ്ടാമൻ്റെ ജോലി എന്ന് പറയുന്നത്. ആ രണ്ടാമത്തെ 8 റക്അത്തിന് അയാൾ ഇമാമത്ത് നിൽക്കണം. അങ്ങനെ 16 റക്അത്ത് കഴിഞ്ഞാൽ തറാവീഹിൻ്റെ അവസാനത്തെ 4 റക്അത്തും വിത്തറിൻ്റെ 3 റക്അത്തും ഇമാമത്ത് നിൽക്കാൻ മറ്റൊരാൾ. ഇങ്ങനെ റമളാനിൽ 3 ഇമാമുമാരെ നിശ്ചയിച്ചിരുന്ന ഒരു പതിവ് ബാഫഖി തങ്ങൾക്ക് ഉണ്ടായിരുന്നു. സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങളെപ്പറ്റി നമ്മളൊരു പഠനം നടത്തുമ്പോൾ വളരെ പലപ്പോഴും പലതരത്തിലുള്ള അപസ്വരങ്ങൾക്കും ഇടയാക്കിയിട്ടുള്ള ഒന്നാണ് തങ്ങൾക്ക് ഭിന്നാശയക്കാരോടുള്ള സമീപനം അല്ലെങ്കിൽ നിലപാട് എന്ന് പറയുന്നത്. സത്യസന്ധമായ ഒരു വായനയിൽ നിന്ന് എനിക്ക് മനസ്സിലായത്, ഇപ്പം നമുക്കറിയാം ഒരു പർവ്വതത്തെ നാം പർവ്വതമായിട്ട് തന്നെ അവതരിപ്പിക്കുക എന്നുള്ളതാണ്. ഒരു പർവ്വതത്തെ ഒരു ചെറിയ കുന്നായിട്ടോ ഒരു ചെറിയ കുന്നിനെ വലിയ ഒരു പർവ്വതമായിട്ടോ നമ്മൾ ഒരിക്കലും എവിടെയും അവതരിപ്പിക്കാൻ പാടില്ല. ബാഫഖി തങ്ങളെ സംബന്ധിച്ചിടത്തോളം തങ്ങൾ സ്വീകരിച്ചിരുന്ന നിലപാടുകൾ, നയങ്ങൾ, അത് അങ്ങനെ തന്നെ അവതരിപ്പിക്കുക എന്നത് തന്നെയാണ് തങ്ങളോട് നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ നീതിയും യുക്തിയും എന്ന് പറയുന്നത്. അതുകൊണ്ട് തങ്ങളുടെ ജീവിതത്തിൽ നിന്ന് വായിച്ചെടുക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ തങ്ങളുടെ ജീവിതത്തെ കണ്ടറിഞ്ഞവരിൽ നിന്ന്, അനുഭവിച്ചറിഞ്ഞവരിൽ നിന്ന് നമുക്ക് പഠിക്കാൻ കഴിയുന്ന ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത് ഭിന്നാശയക്കാരോട് ഒരു ഉദാര സമീപനം സ്വീകരിച്ച ഒരു വ്യക്തിത്വമായിരുന്നു. ഒരു പക്ഷേ മുസ്ലിം ലീഗ് പോലുള്ള മുസ്ലിം ഉമ്മത്തിൻ്റെ ഒരു ഐഡൻറ്റിറ്റി ആയിരുന്ന പ്രസ്ഥാനത്തെ വളർത്തിക്കൊണ്ടുവരാൻ ഇങ്ങനെയുള്ള വ്യത്യസ്ത ആശയക്കാരുടെ പിന്തുണയുടെ ആവശ്യകത ഉള്ളത് കൊണ്ടോ അല്ലെങ്കിൽ മറ്റുള്ള ഉയർച്ചക്കും വളർച്ചക്കും ഇങ്ങനെയുള്ള ഭിന്നതകൾ വിഘാതമാകുമെന്ന് മനസ്സിലാക്കിയത് കൊണ്ടോ എന്താണെന്നറിയില്ല, മറ്റു ആശയധാരകളോട് ഒരു സമീപനം അല്ലെങ്കിൽ ഉദാരമായിട്ടുള്ള സമീപനം സ്വീകരിച്ച വ്യക്തിത്വമായിരുന്നു ബാഫഖി തങ്ങൾ. അതിൻ്റെ ഏതാനും ഉദാഹരണങ്ങളിലേക്ക് നമുക്ക് പോകാൻ കഴിയുന്നതാണ്. ഇപ്പം തിരൂരങ്ങാടി സലഫി പള്ളിക്ക് തറക്കല്ലിട്ടത് സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങളാണ്. അതുപോലെ തിരൂരങ്ങാടിയിൽ മുജാഹിദ് വിഭാഗം നടത്തിക്കൊണ്ടിരിക്കുന്ന യത്തീംഖാനയുടെ പ്രവർത്തനങ്ങളിൽ വലിയ താല്പര്യം കാണിക്കുകയും അതിൽ പലതരത്തിലുള്ള ഇടപെടലുകൾ നടത്തുകയും ചെയ്തിട്ടുള്ള ഒരു വ്യക്തിത്വമായിരുന്നു സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾ. അതുപോലെ വളരെ പ്രഗത്ഭനായ മുജാഹിദ് നേതാവായിരുന്ന കെ എം മൗലവിയോട് വളരെ അടുത്ത ബന്ധം കാത്തു സൂക്ഷിച്ച വ്യക്തിയായിരുന്നു ബാഫഖി തങ്ങൾ. നിരവധി തവണ കെ എം മൗലവിയെ അദ്ദേഹം സൽക്കരിച്ചിട്ടുണ്ട്. എത്രത്തോളം എന്ന് പറഞ്ഞാൽ അദ്ദേഹവുമായിട്ട് ജമാഅത്തായിട്ട് നിസ്കരിക്കുക പോലും ചെയ്തിട്ടുണ്ട് ബാഫഖി തങ്ങൾ. അതുപോലെ ഉൽപ്രതിഷ്ണു നേതാവായ എൻ വി അബ്ദുസ്സലാം മൗലവിയുമായും വളരെ അടുത്ത ബന്ധം സൂക്ഷിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു ബാഫഖി തങ്ങൾ. ചെറുപ്പം മുതൽ വിദ്യാഭ്യാസ ചെലവ് വഹിക്കുന്നത് ഉൾപ്പെടെ ഒരു ദാർശനിക ബോധം താൻ പകർന്നു നൽകിയ കേരളത്തിൻ്റെ പിൽക്കാല മുഖ്യമന്ത്രി വരെയായിട്ടുള്ള സി എച്ച് മുഹമ്മദ് കോയ, വലിയ സഹായമാണ് സി എച്ച് മുഹമ്മദ് കോയക്ക് തങ്ങൾ നൽകിയിട്ടുള്ളത്. നമുക്ക് ആ വിഷയത്തിലേക്ക് വരാം. അപ്പോൾ സി എച്ച് ഉൾപ്പെടെയുള്ള തൻ്റെ ശിഷ്യൻ അല്ലെങ്കിൽ തൻ്റെ അരുമ സന്താനം എന്നൊക്കെ വേണമെങ്കിൽ വിളിക്കപ്പെടാൻ പറ്റുന്ന സി എച്ച് മുഹമ്മദ് കോയ ഉൾപ്പെടെയുള്ള പലരും
പുത്തൻ ആശയങ്ങളിലേക്ക് ചായ്വ് പ്രകടിപ്പിച്ചപ്പോൾ അതിൽ നിന്നും പിന്തിരിപ്പിക്കാനുള്ള ഒരു തീവ്രശ്രമം ഒന്നും ബാഫക്കി തങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായതായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ മറ്റുള്ള ആശയധാരകളോട്, പ്രത്യയശാസ്ത്രങ്ങളോട്, ഇസ്ലാമിൻ്റെ ഉള്ളിലുള്ള അവാന്തര വിഭാഗങ്ങളോട് ഒരു മൃദുലമായിട്ടുള്ള, ഒരു ലിബറലായിട്ടുള്ള സമീപനം സ്വീകരിച്ചിരുന്ന വ്യക്തിത്വമായിരുന്നു ബാഫക്കി തങ്ങൾ. ബഫഖി തങ്ങളുടെ ഒരു പ്രാസ്ഥാനിക ജീവിതത്തിലേക്ക് നമ്മൾ കടന്നു വരികയാണെങ്കിൽ, സമസ്തയുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക് നമ്മൾ കടന്നു വരികയാണെങ്കിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് സമസ്തയുമായി അഭേദ്യമായ ബന്ധം കാത്തു സൂക്ഷിച്ച വ്യക്തിത്വമായിരുന്നു ബഫഖി തങ്ങൾ. തുടക്കം മുതൽ 1926 സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ രൂപീകരിക്കപ്പെടുന്ന അന്ന് മുതൽ സമസ്തയുടെ ഉറച്ച അനുയായിയായിരുന്നു ബഫഖി തങ്ങൾ. പിന്നീട് സമസ്തയുടെ ഉയർന്ന നേതൃതലങ്ങളിലേക്ക് അദ്ദേഹത്തിന് വളർന്നു വരാൻ സാധിച്ചു. സമസ്തയുടെ സ്ഥാപകനായ ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലക്കോയ തങ്ങൾ ബാഫക്കി തങ്ങളുടെ അമ്മാവനായിരുന്നു. അപ്പോൾ സ്ഥാപനം മുതൽ തന്നെ ബാഫക്കി തങ്ങളുടെ അമ്മാവനാണ് വരക്കൽ മുല്ലക്കോയ തങ്ങൾ എന്നതു മുതൽ ആരംഭിക്കുകയാണ് സമസ്തയുമായിട്ടുള്ള ഗാഢബന്ധം. വഴക്കാട് ദാറുലുലൂം ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു തീരുമാനം സമസ്ത ഏറ്റെടുക്കുകയുണ്ടായി. ദാറുലുലൂം സമസ്തയുടെ കീഴിൽ കൊണ്ടുവരുന്നതുമായി ബന്ധപ്പെട്ട് ഒരു തീരുമാനമെടുത്തു. അങ്ങനെ തീരുമാനമെടുത്തപ്പോൾ വഴക്കാട് ദാറുലുലൂമിൻ്റെ കമ്മിറ്റിയുമായി ഈ വിഷയം സംസാരിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട സമസ്ത ഒരു സബ് കമ്മിറ്റിയെ നിയോഗിക്കുകയുണ്ടായി. ആ സബ് കമ്മിറ്റിയുടെ തലവനായത് ബാഫക്കി തങ്ങളായിരുന്നു. 1949 സെപ്റ്റംബർ 1 കോഴിക്കോട് ബുദാക്കര പള്ളിയിൽ വെച്ച് നടന്ന മുഷാവറ യോഗം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു നാഴികക്കല്ലായിരുന്നു. 1949 സെപ്റ്റംബർ 1 ചരിത്ര പ്രധാനമായ മുഷാവറ യോഗം നടക്കുന്നത്. അതിലാരാണ്, അന്ന് സമസ്തയുടെ പ്രസിഡൻ്റ് ആരാണ്? പണ്ഡിത ശ്രേഷ്ഠനായ അബ്ദുൽ ബാരി മുസ്ലിയാരാണ്. അബ്ദുൽ ബാരി മുസ്ലിയാർ പ്രസിഡൻ്റായ ആ സമയത്ത് ബാഫക്കി തങ്ങളെ ആ അന്നത്തെ മുഷാവറ യോഗത്തിൻ്റെ അധ്യക്ഷത വഹിക്കാൻ വേണ്ടി പ്രസിഡൻ്റ് അബ്ദുൽ ബാരി മുസ്ലിയാർ തന്നെ നിർദ്ദേശിക്കുകയാണ്. അങ്ങനെ ആ മുഷാവറയുടെ അധ്യക്ഷ സ്ഥാനം ബാഫക്കി തങ്ങൾ ഏറ്റെടുത്തു. മുഷാവറ അംഗം അല്ലെങ്കിലും മുഷാവറ യോഗത്തിന് അധ്യക്ഷത വഹിക്കാൻ ബഹുമാനപ്പെട്ട ബാഫക്കി തങ്ങൾക്ക് സാധിക്കുകയുണ്ടായി. അങ്ങനെ 1945 കാര്യവട്ടം സമ്മേളനത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രഭാഷണം ബാഫക്കി തങ്ങൾ നടത്തുകയുണ്ടായി. വളരെ വികാരനിർഭരമായ ആ പ്രഭാഷണത്തിൽ അദ്ദേഹം പറഞ്ഞു, വിദ്യാഭ്യാസത്തിന് വേണ്ടി ഒരു പ്രത്യേകമായ അജണ്ട രൂപീകരിക്കുകയും കേരളത്തിൻ്റെ ഗ്രാമഗ്രാമാന്തരങ്ങളിൽ മതവിദ്യാഭ്യാസം ശക്തിപ്പെടുത്തുകയും ചെയ്യണം എന്ന ഒരു അടിസ്ഥാനപരമായ ആവശ്യത്തിലേക്ക് വിരൽ ചൂണ്ടുന്നതായിരുന്നു ബാഫക്കി തങ്ങളുടെ അന്നത്തെ പ്രഭാഷണം. അതാണ് പിൽക്കാലത്ത് വിദ്യാഭ്യാസ ബോർഡിൻ്റെ രൂപീകരണത്തിന് പ്രചോദനമായിട്ടുള്ള ഒരു കാര്യമെന്ന് പറയുന്നത്, ഘടകമെന്ന് പറയുന്നത്. അങ്ങനെ പിൽക്കാലത്ത് 1951 വിദ്യാഭ്യാസ ബോർഡ് രൂപീകരിക്കപ്പെടുകയാണ്. രൂപീകരണം മുതൽ 1973 ബഫഖി തങ്ങൾ വഫാത്താകുന്നത് വരെ വിദ്യാഭ്യാസ ബോർഡിൻ്റെ ട്രഷററായി സേവനമനുഷ്ഠിക്കാനും ബഹുമാനപ്പെട്ടവർക്ക് സാധിച്ചു എന്നതാണ്. സമസ്തയുമായി ബന്ധപ്പെട്ട് ബഫഖി തങ്ങളുടെ ബന്ധം കൂടുതൽ ദൃഢമാകാൻ തുടങ്ങി. അന്ന് കേരളത്തിലെ പണ്ഡിത വിദ്യാർത്ഥികൾ വെല്ലൂർ ബാഖിയാത്തിൽ പോയി ബാഖവി ബിരുദം നേടുന്ന കാലഘട്ടമാണ്. കേരളത്തിൽ തന്നെ സമസ്തയുടെ കീഴിൽ ബിരുദം നൽകുന്ന ഒരു സ്ഥാപനം വേണമെന്ന് പറയുന്ന ആശയത്തിന്, ആ ഒരു ആവശ്യകതയിലേക്ക് കൈരളിയുടെ പണ്ഡിതന്മാരുടെ ചിന്ത പോവുകയാണ്. അങ്ങനെ പട്ടിക്കാട് ജാമിയ നൂരിയ സ്ഥാപിക്കപ്പെടുകയാണ്. പട്ടിക്കാട് ജാമിയയുടെ രൂപീകരണം, അതുപോലെ വടകര ബുസ്താനുൽ ഉലൂം എന്ന സ്ഥാപനത്തിൻ്റെ രൂപീകരണം, ഇതിലൊക്കെ വളരെ നിസ്തുലമായ പങ്ക് വഹിക്കാൻ ബാഫക്കി തങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. 1954 താനൂരിലെ ഇസ്ലാഹുൽ ഉലൂം അറബി കോളേജ് ഏറ്റെടുക്കുന്നതിന് വേണ്ടി, സമസ്തയുടെ കീഴിൽ കൊണ്ടുവരുന്നതിന് വേണ്ടി മുഖ്യ പങ്ക് വഹിച്ചത് ബാഫക്കി തങ്ങളായിരുന്നു. പലപ്പോഴും ആശയപരമായി ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഭിന്നാശയക്കാരോട് ഒരു ലിബറൽ സമീപനം സ്വീകരിച്ചിരുന്നു എന്ന് പലരും പറയാറുണ്ട്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നിന്ന് ചില ഘട്ടങ്ങൾ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്യുന്നുണ്ട്.
എന്നാൽ ഇവിടെ മനസ്സിലാക്കേണ്ടതുണ്ട്, സമസ്ത പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അപ്പുറത്തേക്ക് ചിന്തിക്കുകയോ പോവുകയോ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിത്വമായിരുന്നില്ല ബാഫഖി തങ്ങൾ. അതിൻ്റെ ഏറ്റവും വലിയ മകുടോദാഹരണമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്ന ഒരു സംഭവമാണ് MESമായിട്ടുള്ള ബാഫഖി തങ്ങളുടെ ബന്ധം. കേരളത്തിലെ മുസ്ലിം മതവിഭാഗത്തിൻ്റെ വിദ്യാഭ്യാസ നവജാഗരണ പ്രവർത്തനങ്ങൾക്ക് മാറ്റുകൂട്ടിയ അല്ലെങ്കിൽ കരുത്തുകൂട്ടിയ ഒരു പ്രസ്ഥാനം എന്ന രൂപത്തിൽ MESന്റെ ആവശ്യകത തിരിച്ചറിഞ്ഞ ബാഫഖി തങ്ങൾ അതിന് പിന്തുണ നൽകിയ ആളാണ്. അതിൽ അംഗമാവുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ആദ്യകാലഘട്ടങ്ങളിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ സമസ്തയുടെ പണ്ഡിതന്മാർക്കെതിരെ തിരിഞ്ഞു കൊത്താൻ MES മുന്നോട്ട് വന്നപ്പോൾ സമസ്തക്ക് MESനെ എതിർക്കേണ്ടതായി വന്നു. സ്വാഭാവികമായും സമസ്ത തള്ളിപ്പറഞ്ഞ MESൽ നിന്ന് ആദ്യമായിട്ട് അംഗത്വം വേണ്ടെന്ന് വെച്ചത് ബാഫഖി തങ്ങളായിരുന്നു. വേണ്ടെന്ന് വെച്ചു, സമസ്ത പറയുന്നത് അപ്പുറം പോകാൻ ഒരിക്കലും ബാഫഖി തങ്ങൾ തയ്യാറായിരുന്നില്ല. പലതരത്തിലുള്ള ദുർവ്യാഖ്യാനങ്ങളും തങ്ങളെപ്പറ്റി പല ഉൽപ്പതിഷ്ണു നേതാക്കൾ അച്ചടിച്ചു വിടുന്നുണ്ടെങ്കിലും സമസ്ത വരച്ച വരക്ക് അപ്പുറത്ത് പോകാൻ ബാഫഖി തങ്ങൾ തയ്യാറായിരുന്നില്ല എന്നതാണ് വാസ്തവം. തർബിയത്തുൽ ഇസ്ലാം സഭ എന്ന വളരെ പവിത്രമായ സ്ഥാപനം സ്ഥാപിക്കുകയും അതിലേക്ക് ആദ്യ സംഭാവനയായി 6000 രൂപ അന്ന് ബാഫഖി തങ്ങൾ നൽകുകയും ചെയ്തു. നമ്മൾ മനസ്സിലാക്കേണ്ടത് 6000 രൂപ ബാഫഖി തങ്ങൾ തർബിയത്തിന് നൽകുന്ന കാലത്ത് 10 രൂപയായിരുന്നു ഒരു പവൻ സ്വർണത്തിൻ്റെ വില എന്ന് പറയുന്നത്. ഇന്ന് നമ്മുടെ നാടുകളിൽ പലതരത്തിലുള്ള പിരിവുകളും നടന്നുകൊണ്ടിരിക്കുന്ന കാലമാണ്. അവനവൻ്റെ പോക്കറ്റിൽ നിന്ന് 1 രൂപ പോലും നൽകാതെ അന്യനെ കൊണ്ട് സംഭാവന ചെയ്യിപ്പിക്കുന്ന എല്ലാ പ്രവർത്തകരും എല്ലാ വ്യക്തിത്വങ്ങളും അറിഞ്ഞിരിക്കേണ്ട ഒരു വസ്തുതയാണ്. സ്വന്തമായിട്ട് പണം സ്വരൂപിച്ചുകൊണ്ട് സ്വന്തമായി പണമിറക്കിക്കൊണ്ട് ബാഫഖി തങ്ങൾ നടത്തിയ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാപനമായിരുന്നു തർബിയത്ത്. ഇവിടെ പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഒരു ഹദീസ് ഓർമ്മ വരികയാണ്. സഖിയു ഖരീബും മിനൽ അല്ലാഹ് ഖരീബും മിനൽ നാസ് ഖരീബും മിനൽ ജന്ന ബഈദും മിനൽ നാർ. സഖിയു ഖരീബും മിനൽ അല്ലാഹ്, ഉദാരവാൻ എന്ന് പറയുന്നത് അല്ലാഹുവിനോട് അടുത്തവനാണ്. ഖരീബും മിനൽ നാസ്, അവൻ ജനങ്ങളോട് ഏറ്റവും അടുത്തവനാണ്. ഖരീബും മിനൽ ജന്ന, സ്വർഗത്തോട് അടുത്തവനാണ്. ബഈദും മിനൽ നാർ, നരകത്തിൽ നിന്ന് എത്രയോ വിദൂരത്താണ്. അതിനുശേഷം മഅ്ഊനത്തുൽ ഇസ്ലാം പൊന്നാനി, അതുപോലെ ഹിമായത്തുൽ ഇസ്ലാം മുതലായ ഒരുപാട് സ്ഥാപനങ്ങളുടെ നടത്തിപ്പിൽ നിർണായക പങ്ക് വഹിക്കാൻ ബാഫഖി തങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങളുടെ ഒരു രാഷ്ട്രീയ ജീവിതത്തിലേക്ക് വരികയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്കിവിടെ പങ്കുവെക്കാനുണ്ട്. കേരള ചരിത്രത്തിൽ പലപ്പോഴും ബാഫഖി തങ്ങളുടെ ഏതെങ്കിലും ഒരു വശം മാത്രം ചർച്ച ചെയ്യപ്പെടുക എന്ന് പറയുന്ന ഒരു ദൗർബല്യം, ഒരു ദാരിദ്ര്യം നമുക്ക് സംഭവിച്ചിട്ട് പോയിട്ടുണ്ട്. ഒന്നുകിൽ ബാഫഖി തങ്ങളുടെ ഒരു പ്രാസ്ഥാനികപരമായ അല്ലെങ്കിൽ മതപരമായിട്ടുള്ള ഇടപെടലുകളും നേതൃപാടവങ്ങളും മാത്രം പലപ്പോഴും ചർച്ച ചെയ്യപ്പെടുന്നു, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയപരമായ ആ ഒരു വശം മാത്രം ചർച്ച ചെയ്യപ്പെടുന്നു. എന്നാൽ ബാഫഖി തങ്ങൾ എന്ന് പറയുന്ന ആ സാത്വികൻ പൂർണ്ണമായി ചർച്ച ചെയ്യപ്പെടണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ സമഗ്ര മേഖലയിലുമുള്ള സംഭാവനകൾ, ഇടപെടലുകൾ, കഴിവുകൾ എല്ലാം ചർച്ച ചെയ്യേണ്ടതായി വരുന്നുണ്ട്. ബാഫഖി തങ്ങളുടെ രാഷ്ട്രീയ ജീവിതത്തെപ്പറ്റി പറയുകയാണെങ്കിൽ 1937 ബാഫഖി തങ്ങൾ പരോക്ഷമായി രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരുന്നത്. 1937 മദ്രാസ് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. അന്ന് ബാഫഖി തങ്ങളുടെ കൊയിലാണ്ടി, കോഴിക്കോട് ഭാഗങ്ങളൊക്കെ, ഈ മലബാർ ഭാഗം അന്ന് മദ്രാസ്, ഇപ്പോഴത്തെ തമിഴ്നാടിൻ്റെ പഴയ പേരാണല്ലോ മദ്രാസ്, മദ്രാസ് സ്റ്റേറ്റിൻ്റെ ഭാഗമായിരുന്നു. അങ്ങനെ 1937 മദ്രാസ് നിയമസഭയിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. ആ സമയത്ത് പ്രധാനപ്പെട്ട രണ്ട് സ്ഥാനാർത്ഥികൾ, ഒന്ന് മുസ്ലിം ലീഗിൻ്റെ സിറ്റിംഗ് MLA ആയ, മുസ്ലിം ലീഗിൻ്റെ അധികായനായ, എത്രത്തോളം എന്ന് പറഞ്ഞാൽ ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗം വരെയായിട്ടുള്ള പോക്കർ സാഹിബ് മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നു. മറുഭാഗത്ത് ആറ്റക്കോയത്തങ്ങൾ മത്സരിക്കുന്നു. ആറ്റക്കോയത്തങ്ങൾ ബാഫഖി തങ്ങളുടെ ഒരു ബന്ധു കൂടിയാണ്. അപ്പോൾ തൻ്റെ ബന്ധുവും അന്നത്തെ പ്രബല രാഷ്ട്രീയ പാർട്ടിയായിട്ടുള്ള, ആ രാഷ്ട്രീയ പാർട്ടിയുടെ അതിപ്രബലനായിട്ടുള്ള ഒരു നേതാവായ പോക്കർ സാഹിബും ആറ്റക്കോയത്തങ്ങളും തമ്മിൽ ഇവിടെ മത്സരം നടക്കുകയാണ്.
സ്വാഭാവികമായും ബന്ധു എന്ന രൂപത്തിൽ ബാഫക്കി തങ്ങൾക്ക് ആറ്റക്കോയ തങ്ങൾക്ക് അനുകൂലമായിട്ട് രംഗത്ത് വരേണ്ടി വന്നു. എന്നാൽ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ഇന്നത്തെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് അന്ന് രൂപീകരിക്കപ്പെട്ടിട്ടില്ല. സർവേന്ത്യ മുസ്ലിം ലീഗിൻ്റെ നേതാവിന് വേണ്ടി കേരള സുഭാഷ് ചന്ദ്രബോസ് എന്നറിയപ്പെടുന്ന മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് തൻ്റെ അൽ അമീൻ വാരികയിൽ വലിയ പ്രചരണം നടത്തുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ വിജയത്തിന് വേണ്ടി അവർ നിരന്തരം എഴുതി, മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ്. അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വേണ്ടി മൊയ്ദ് മൗലവി, സാക്ഷാൽ മൗലാന ഷൗക്കത്ത് അലി മുതലായ പല നേതാക്കളും പ്രസംഗിക്കുകയും പ്രചരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുകയും ചെയ്തു. എന്നാൽ മറുഭാഗത്ത് ഖാൻ ബഹദൂർ ആറ്റക്കോയ തങ്ങൾക്ക് വേണ്ടി സെയ്ദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങൾ മാത്രമായിരുന്നു ഉണ്ടായത്. ശക്തമായ പ്രചരണ പ്രവർത്തനങ്ങൾക്ക് ശേഷം തെരഞ്ഞെടുപ്പ് നടന്നു, വോട്ടെടുപ്പ് കഴിഞ്ഞു, റിസൾട്ട് വന്നു. തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ ആറ്റക്കോയ തങ്ങൾക്ക് മധുരമായ വിജയമായിരുന്നു അവിടെ നുകരാൻ സാധിച്ചത്. പക്ഷെ പിന്നീട് ബാഫക്കി തങ്ങൾ മുസ്ലിം ലീഗിൽ ചേരാൻ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാരണമായി എന്നാണ്. എന്തുകൊണ്ടെന്നാൽ താരതമ്യേന ഒരു ജനപ്രതിനിധി എന്ന രൂപത്തിൽ, ഒരു രാഷ്ട്രതന്ത്രജ്ഞൻ എന്ന നിലയിൽ വിജയിച്ച ആറ്റക്കോയ തങ്ങളെക്കാൾ കഴിവുള്ള വ്യക്തിയായിരുന്നു, ശേഷിയും പ്രതാപവുമുള്ള വ്യക്തിയായിരുന്നു പോക്കർ സാഹിബ്. അങ്ങനെ ഈ തെരഞ്ഞെടുപ്പിന് ശേഷം മുസ്ലിം ലീഗിലേക്ക് ആറ്റക്കോയ തങ്ങളും ബാഫക്കി തങ്ങളും ചേരുന്നതിന് വളരെ പ്രധാനപ്പെട്ട ഘടകമായി ഈ തെരഞ്ഞെടുപ്പ്. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിനെ പിൽക്കാലത്ത് ഒരുപാട് കാലങ്ങൾക്ക് ശേഷം പോക്കർ സാഹിബ് വിശേഷിപ്പിച്ചത് വിജയം വരിച്ച പരാജയം എന്നായിരുന്നു. അങ്ങനെ ആ രാഷ്ട്രീയത്തിലേക്കുള്ള ബാഫക്കി തങ്ങളുടെ കടന്നുവരവിന് ശേഷം ചന്ദ്രിക പത്രത്തിൻ്റെ ജീവനാഡിയായി പ്രവർത്തിക്കാനും ബാഫക്കി തങ്ങൾക്ക് സാധിച്ചു. സെയ്ദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങളുടെ സാമൂഹ്യപരമായ ഇടപെടലുകളെ പറ്റി നമുക്കൊന്ന് ചർച്ച ചെയ്ത് നോക്കാം. സാമൂഹ്യ മേഖലയിൽ വലിയ ഇടപെടലുകൾ നടത്തിയ ഒരു വ്യക്തിയായിരുന്നു ബാഫക്കി തങ്ങൾ. ആലങ്കാരികമായി സമസ്തയുടെയും മുസ്ലിം ലീഗിൻ്റെയും നേതൃസ്ഥാനത്ത് അവരോധിക്കപ്പെട്ടു എന്നതിലുപരിയായി വളരെയധികം നിർണായകമായ തീരുമാനങ്ങൾ എടുക്കുന്നതിലും അതുപോലെ തന്നെ താൻ വഹിക്കുന്ന പദവികളുടെ ഉത്തരവാദിത്വം ഭംഗിയായി നിർവഹിക്കുന്നതിലും വളരെ ശുഷ്കാന്തി കാണിച്ച ഒരു മഹാനുഭാവനായിരുന്നു സെയ്ദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങൾ. അദ്ദേഹത്തിൻ്റെ സാമൂഹ്യപരമായ ചില ഇടപെടലുകൾ നമുക്ക് പരിശോധിച്ച് നോക്കാം. ബാഫക്കി തങ്ങൾ തൻ്റെ ആദ്യ കാലഘട്ടങ്ങളിൽ സമസ്ത കേരള ജമിയത്തുൽ ഉലമയും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്, അല്ലെങ്കിൽ ആദ്യകാല സർവേന്ത്യ മുസ്ലിം ലീഗ്, ഇതിൻ്റെ ഒരു പ്ലാറ്റ്ഫോമുകളിലേക്ക് വരുന്നതിന് മുമ്പ് ബാഫക്കി തങ്ങൾ ആദ്യമായിട്ട് ഇടപെട്ട ഒരു സാമൂഹ്യ വിഷയമായിരുന്നു കോഴിക്കോട്ടെ അല്ലെങ്കിൽ മലബാറിലെ അരിക്ഷാമത്തിൻ്റെ കാലഘട്ടം. ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം ഇന്ത്യയിൽ ചെറിയ തോതിലുള്ള ക്ഷാമവും പ്രതിസന്ധികളും മാന്ദ്യങ്ങളും ഉണ്ടായി. ഇതിൻ്റെ ഫലമായി മലബാറിൽ വലിയ അരിക്ഷാമം ഉടലെടുക്കുകയുണ്ടായി. അക്കാലത്ത് അറിയപ്പെട്ടിരുന്ന പ്രഗത്ഭനായ അരി വ്യാപാരി കൂടിയായിരുന്നു ബാഫക്കി തങ്ങൾ. ഒരുപാട് ലോകരാജ്യങ്ങളുമായി വ്യാപാര ബന്ധത്തിൽ ഏർപ്പെട്ടിരുന്ന വ്യക്തിയായിരുന്നു ബാഫക്കി തങ്ങൾ. തൻ്റെ ആദ്യ കാലഘട്ടങ്ങളിൽ 12 വയസ്സിലാണ് ബാഫക്കി തങ്ങൾ ഒരു കച്ചവട സ്ഥാപനത്തിൽ ജോലിക്കാരനാകുന്നത്. അതിനുശേഷം സ്വന്തമായി വ്യാപാര സ്ഥാപനങ്ങൾ സ്ഥാപിക്കുകയും ഒരുപാട് രാജ്യങ്ങളിൽ കച്ചവട ബന്ധം അദ്ദേഹം സ്ഥാപിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ മലബാറിൽ ഈ അരിക്ഷാമം ഉടലെടുത്തതിന് ശേഷം ഒരുപാട് ജനങ്ങൾ ഭക്ഷ്യക്ഷാമത്തിൻ്റെ ഇരകളായിത്തീർന്നു. പക്ഷേ ആ കാലഘട്ടങ്ങളിൽ പോലും ജനങ്ങളുടെ വറുതിയെ, ജനങ്ങളുടെ ക്ഷാമത്തെ പിഴിഞ്ഞെടുത്തുകൊണ്ട്, ചൂഷണം ചെയ്തുകൊണ്ട്, അരി ഇറക്കുമതി ചെയ്ത് വലിയ വിലക്ക് അരി നൽകിയ പല പ്രമുഖരും പിൽക്കാലത്തുണ്ടായിട്ടുണ്ട്. എന്നാൽ ബാഫക്കി തങ്ങൾ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി താൻ ഇറക്കുമതി ചെയ്യുന്ന അരി തുച്ഛമായ വിലക്കും പലപ്പോഴും സൗജന്യമായിട്ടും പാവപ്പെട്ട ജനങ്ങൾക്ക് വിതരണം ചെയ്തു. അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങൾ എന്ന് പറയുന്ന ആ മഹാവ്യക്തിത്വം ജനങ്ങൾക്കിടയിൽ ഒരു മഹാമനീഷിയായി വളർന്നു വരുന്ന ആദ്യ സന്ദർഭമായിരുന്നു ഇത്. ഈ ഒരു നിസ്വാർത്ഥമായ പ്രവർത്തനത്തിൻ്റെ കാരണത്താൽ
പിൽക്കാലത്ത് ബ്രിട്ടീഷ് ഗവൺമെൻറ് മലബാറിലെ മുഴുവൻ റേഷൻ വിതരണത്തിൻ്റെയും കുത്തകാവകാശം ബാഫഖി തങ്ങൾക്ക് പതിച്ചു നൽകുകയുണ്ടായി. അതുപോലെ ബാഫഖി തങ്ങളുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ഇടപെടലായിരുന്നു സാക്ഷാൽ സി എച്ച് മുഹമ്മദ് കോയ, അതുപോലെ പ്രൊഫസർ ടി അബ്ദുള്ള സാഹിബ് മുതലായിട്ടുള്ള പിൽക്കാലത്ത് കേരളത്തിൻ്റെ വൈജ്ഞാനിക ദിശണ മേഖലയിൽ, രാഷ്ട്രീയ മേഖലയിൽ വലിയ പങ്ക് വഹിച്ചിട്ടുള്ള പല വ്യക്തിത്വങ്ങൾക്കും സ്കോളർഷിപ്പ് നൽകി, അവരുടെ വിദ്യാഭ്യാസ ചെലവ് ഏറ്റെടുത്തു എന്നത്. 14 പേർക്കാണ് അന്ന് ബാഫഖി തങ്ങൾ അവരുടെ മുഴുവൻ വിദ്യാഭ്യാസ ചെലവും ഏറ്റെടുത്തത്. ഇതിലേറ്റവും പ്രമുഖരായിരുന്നു സി എച്ച് മുഹമ്മദ് കോയയും അതുപോലെ തന്നെ പ്രൊഫസർ ടി അബ്ദുള്ള സാഹിബും. അബ്ദുള്ള സാഹിബ് പിന്നീട് എഴുതുകയുണ്ടായി, കൊയിലാണ്ടി സ്കൂൾ മുതൽ അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി വരെയുള്ള തൻ്റെ മുഴുവൻ വിദ്യാഭ്യാസ ചെലവും ഏറ്റെടുത്തത് ബാഫഖി തങ്ങളായിരുന്നു എന്നത്. ഇവിടെയാണ് നമുക്ക് ബാഫഖി തങ്ങളുടെ നിസ്വാർത്ഥമായ സമുദായത്തിൻ്റെ ഉത്തരവാദിത്വം നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് സമുദായത്തിൻ്റെ ഉന്നമനത്തിനു വേണ്ടി തൻ്റെ സമ്പത്ത് നിസ്വാർത്ഥമായി ആത്മാർത്ഥമായി ചെലവഴിക്കാൻ അദ്ദേഹം കാണിച്ച ആ താല്പര്യങ്ങളൊക്കെ നമുക്ക് വ്യക്തമാകുന്നത്. അതുപോലെ തന്നെ മലബാറിൻ്റെ അലിഗഡ് എന്ന് പിന്നീട് വിശേഷിപ്പിക്കപ്പെട്ട ഫാറൂഖ് കോളേജിൻ്റെ നിർമ്മാണത്തിൽ വലിയ പങ്കാണ് ബാഫഖി തങ്ങൾ നൽകിയത്. തൻ്റെ സ്വകാര്യ വാഹനമായ കാറും 10,000 രൂപയും അക്കാലത്ത് ബാഫഖി തങ്ങൾ ഫാറൂഖ് കോളേജിൻ്റെ നിർമ്മാണത്തിന് നൽകുകയുണ്ടായി. അതുപോലെ സാംസ്കാരികമായിട്ട് മത സൗഹാർദ്ദത്തിൻ്റെ വിഷയത്തിൽ വളരെയധികം കല്ലുകടിയുണ്ടായ അപകട സന്ദേശങ്ങൾ നൽകിയ ഒരു കാലഘട്ടം കൂടിയായിരുന്നു അത്. മുട്ടിപ്പോക്ക് എന്ന് പറയുന്ന ഒരു സമ്പ്രദായം, ഒരു ദുരാചാരം മുസ്ലിങ്ങൾക്കെതിരെ തീവ്ര ഹൈന്ദവർക്കിടയിൽ നിലനിന്നിരുന്ന ഒരു കാലമായിരുന്നു അത്. മുസ്ലിങ്ങളുടെ ആരാധനാലയത്തിൻ്റെ സമീപത്തുകൂടെ, പള്ളിയുടെ സമീപത്തുകൂടെ ശബ്ദകോലാഹലങ്ങൾ ഉണ്ടാക്കി പ്രകോപിപ്പിക്കുന്ന ഒരു സമീപനമായിരുന്നു ഈ മുട്ടിപ്പോക്ക് എന്ന് പറയുന്നത്. അങ്ങനെ മുട്ടിപ്പോക്ക് മുസ്ലിങ്ങളെ ആരാധനാ സമയത്തും അല്ലാത്ത സമയങ്ങളിലും മസ്ജിദിൻ്റെ സമീപത്ത് കൂടെ ഇങ്ങനെ ശബ്ദകോലാഹലങ്ങൾ ഉണ്ടാക്കി പ്രകോപിപ്പിക്കുമ്പോൾ പല മുസ്ലിങ്ങളും അതിൽ പ്രകോപിതരായി തിരിച്ചടിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയുണ്ടായി. അങ്ങനെ ചില ഭാഗങ്ങളിലൊക്കെ ചെറിയ തോതിലുള്ള സംഘർഷങ്ങൾ ഇരു സമുദായങ്ങൾക്കിടയിൽ ഉടലെടുക്കുകയും അത് വലിയ ഒരു സാമൂഹ്യ പ്രശ്നമായി, മതസൗഹാർദ്ദത്തിന് വിഘാതമേൽപ്പിക്കുന്ന പ്രശ്നങ്ങളായി ഉയർന്നു വരാൻ തുടങ്ങി. അങ്ങനെ ഈ പ്രശ്നത്തിനൊരു പരിഹാരം കാണുന്നതിന് വേണ്ടി ചാവക്കാട് ഒരു ഒത്തുതീർപ്പ് യോഗം സംഘടിപ്പിക്കപ്പെടുകയുണ്ടായി. കേരളഗാന്ധി എന്നറിയപ്പെടുന്ന കെ കേളപ്പൻ പോലും പരിശ്രമിച്ചിട്ട് ഒരു മധ്യസ്ഥത, ഒരു സമാധാനം സ്ഥാപിക്കാൻ കഴിയാത്ത അവസരത്തിൽ കേരള ജനത ഒറ്റുനോക്കിയത് ബാഫഖി തങ്ങളെയായിരുന്നു. പല ചരിത്രകാരന്മാരും 1992 ബാബരി മസ്ജിദിൻ്റെ ധ്വംസനത്തിൻ്റെ സമയത്തുണ്ടായ ആ ഒരു സാമൂഹിക അന്തരീക്ഷത്തെ ഇതിനോട് സാമ്യപ്പെടുത്താറുണ്ട്. അങ്ങനെ ചാവക്കാട് വെച്ച് ഇരു വിഭാഗങ്ങൾക്കും ഇടയിലുള്ള ഒരു മധ്യസ്ഥ യോഗം നടക്കുകയാണ്. കെ കേളപ്പനുണ്ട്, അതുപോലെ ഇരു വിഭാഗത്തിലെയും പല പ്രമുഖരും അതിൽ പങ്കെടുക്കുന്നുണ്ട്. ആ സമയത്ത് ബാങ്കിൻ്റെ ശബ്ദം കേൾക്കുകയുണ്ടായി. ബാഫഖി തങ്ങൾ വുളു എടുക്കാൻ വേണ്ടി പുറത്തുപോയി. പെട്ടെന്ന് അദ്ദേഹം തിരിച്ചു വരികയാണ്. അപ്പോൾ അവിടെയുള്ളവർ ചോദിച്ചു, എന്താണ് പ്രശ്നം, എന്താണ് താങ്കൾ പെട്ടെന്ന് തിരിച്ചു വന്നത്? അപ്പോൾ ബാങ്ക് കൊടുത്തതുകൊണ്ട് തങ്ങളുടെ നിസ്കാര സമയം കഴിഞ്ഞിട്ട് ബാക്കി ചർച്ച തുടരാം എന്ന രൂപത്തിലാണ് അവിടെ ചർച്ച അവസാനിപ്പിക്കുന്നത്. അപ്പോൾ തങ്ങൾ പറഞ്ഞു വുളു ചെയ്യാൻ വെള്ളമില്ല എന്ന്. അവിടെ അത്രയും കാലം മുസ്ലിങ്ങളുടെ പള്ളികളുടെ സമീപത്തുകൂടെ പ്രകോപനം സൃഷ്ടിച്ചുകൊണ്ട് കടന്നുപോയ പലരും ആ സദസ്സിലിരിക്കുമ്പോൾ അവിടെ ഭാരതീയ ജനസംഘിൻ്റെ പ്രവർത്തകർ അവർ തന്നെ നേരിട്ട് പോയി അടുത്തുള്ള സമീപത്തുള്ള വീട്ടിൽ പോയി തങ്ങൾക്ക് വുളു എടുക്കാനുള്ള വെള്ളം കൊണ്ടുവന്ന് കൊടുത്തു. അത്രത്തോളം പ്രകോപിതരായ ചിത്രശക്തികളെ, വർഗീയ ശക്തികളെ കൊണ്ട് വുളു എടുക്കാനുള്ള വെള്ളം കൊണ്ടുവരിപ്പിക്കാൻ തങ്ങളുടെ ആ വിശാലമായ ഹൃദയം, വിശാലമായ മനസ്സുകൊണ്ട് സാധിച്ചു എന്നതാണ്. അങ്ങനെ ആ ഒരു ചർച്ചയുടെ ഫലമായി താൽക്കാലികമായിട്ട് ആ മുട്ടിപ്പോക്കിനെ തുടർന്നുണ്ടായ പല സംഘർഷങ്ങൾക്കും തിരശീല വീഴ്ത്താൻ, അന്ത്യം കുറിക്കാൻ തങ്ങൾക്ക് സാധിച്ചു എന്നതാണ്. അതുപോലെ 1952 പയ്യോളിയിൽ കലാപം നടന്നു.
രണ്ട് വിഭാഗം ജനങ്ങളും മുസ്ലിങ്ങളും ഹൈന്ദവരും തമ്മിലുള്ള കലാപങ്ങൾ നടന്നു. വലിയ അക്രമ സംഭവങ്ങൾ അതിൻ്റെ പേരിൽ ഉടലെടുക്കുകയുണ്ടായി. അങ്ങനെ ഇതിനൊരു പ്രശ്നം, ജനങ്ങൾക്ക് പുറത്തിറങ്ങാൻ പേടിയായി. ആ സമയത്ത് അവിടെ സന്ദർശിക്കാൻ ഇതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ ബാഫക്കി തങ്ങൾ തീരുമാനിച്ചു. അങ്ങനെ ബാഫക്കി തങ്ങൾ പയ്യോളിയിലേക്ക് പോവുകയാണ്. അങ്ങനെ അവിടെ എത്തിയ സമയത്ത് പോലീസ് പറഞ്ഞു, തങ്ങളെ നിങ്ങളിവിടെ ഇറങ്ങരുത്, വലിയ പ്രകോപിതമായ കലുഷിതമായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് ഇവിടെ, തങ്ങൾ ഇറങ്ങരുത് എന്ന് പറഞ്ഞു. അപ്പോൾ തങ്ങൾ പറഞ്ഞു, എനിക്ക് പ്രൊട്ടക്ഷൻ തരുന്നതായിരിക്കും നിങ്ങളുടെ പ്രതിസന്ധി, അത് നിങ്ങൾ എനിക്ക് തരേണ്ട ആവശ്യമില്ല, പറ്റുമെങ്കിൽ നിങ്ങൾ എനിക്ക് ഒരു തുറന്ന ജീപ്പും ഒരു മൈക്കും തരിക എന്ന് പറഞ്ഞു. അങ്ങനെ പോലീസ് അതിനുള്ള സംവിധാനം ചെയ്തു കൊടുത്തു. അങ്ങനെ ഒഴുകുന്ന കണ്ണീരുമായി ബാഫക്കി തങ്ങൾ പയ്യോളിയുടെ പ്രാന്ത പ്രദേശങ്ങളിൽ പോയി മൈക്കിലൂടെ സമാധാനത്തിന് വേണ്ട ആഹ്വാനം ചെയ്തു. അങ്ങനെ ആ പ്രദേശത്തും സമാധാനം സ്ഥാപിക്കപ്പെട്ടു എന്നതാണ്. പലപ്പോഴും പറയപ്പെടാറുണ്ട്, ബാഫക്കി തങ്ങളുടെ കണ്ണീര് കൊണ്ടാണ് അവിടെ സമാധാനം സ്ഥാപിക്കപ്പെട്ടത് എന്നാണ്. കേരള സാംസ്കാരിക വിദ്യാഭ്യാസ മേഖലയിൽ ഒരുപാട് സംഭാവനകൾ നൽകിയ വ്യക്തിത്വമായിരുന്നു ബാഫക്കി തങ്ങൾ. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, മലബാറിൻ്റെ അഭിമാനമായ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സ്ഥാപിക്കുന്നതിൽ അന്നത്തെ ഗവൺമെൻറ്റിൽ വലിയ ഒരു സമ്മർദ്ദം ചെലുത്താൻ സഖ്യകക്ഷിയുടെ സംസ്ഥാന പ്രസിഡൻ്റ് എന്ന അർത്ഥത്തിൽ എന്ന നിലയിൽ ബാഫക്കി തങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. അതുപോലെ മലപ്പുറം ജില്ലയുടെ രൂപീകരണത്തിലും നിർണായക പങ്ക് വഹിച്ച വളരെ പ്രധാനപ്പെട്ട സമ്മർദ്ദം ചെലുത്താൻ ബാഫക്കി തങ്ങൾക്ക് സാധിച്ചു എന്നതാണ്. ഇങ്ങനെ കേരളത്തിൻ്റെ ഏത് മേഖലയിൽ നോക്കിയിട്ടുണ്ടെങ്കിലും നിർണായകമായ വലിയ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച ഒരു വ്യക്തിയായിരുന്നു ബാഫക്കി തങ്ങൾ എന്ന് പറയുന്നത്. ബഹുമാനപ്പെട്ട സെയ്ദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങൾ വളരെ വിശാലമായ സുദീർഘമായ മത രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക മേഖലയിൽ തൻ്റെതായ വ്യക്തിമുദ്ര പതിപ്പിച്ചുകൊണ്ട് 1973 നമ്മോട് വിട പറയുകയാണ്. 1973 ബാഫക്കി തങ്ങൾ ഹജ്ജിന് പോകാൻ തീരുമാനിച്ചു. കാർഡിയോളജിസ്റ്റും തൻ്റെ ഡോക്ടറുമായ ഡോക്ടർ സി കെ രാമചന്ദ്രൻ്റെ അടുത്ത് പോയി ചികിത്സ തേടുകയും അദ്ദേഹം ഏകദേശം 10-45 ഗുളികകൾക്ക് എഴുതി കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. തങ്ങൾ ഹജ്ജിന് പോകുന്നതിന് മുമ്പ് ഡോക്ടർ പോയി കണ്ടിരുന്നു. അങ്ങനെ ഡോക്ടർ ഏകദേശം പോയി തിരിച്ചു വരാവുന്ന ഒരു കാലഘട്ടം എന്ന അർത്ഥത്തിൽ ഒരു 45 ദിവസം കഴിക്കാനുള്ള ഗുളികക്ക് എഴുതി കൊടുക്കുകയാണ്. അങ്ങനെ തങ്ങൾ മകൻ ഹംസ ബാഫക്കിയെ ഈ മരുന്നുകൾ വാങ്ങാൻ വേണ്ടി ഏൽപ്പിച്ചു. ഹംസ ബാഫക്കി കോഴിക്കോടിൻ്റെ പല പ്രദേശങ്ങളിലും പോയി അന്വേഷിച്ചുകൊണ്ട് ഏകദേശം 19 ഗുളികകൾ സംഘടിപ്പിച്ചു. എന്നിട്ട് മകൻ ബാഫക്കി തങ്ങളോട് വന്ന് പറഞ്ഞു, ഉപ്പ 19 ഗുളികകൾ കിട്ടിയിട്ടുണ്ട്, ബാക്കിയുള്ള ഗുളികകൾ നിങ്ങൾ ബോംബെയിൽ നിന്ന് ഫ്ലൈറ്റ് കയറുന്ന സമയത്ത് അവിടെ നിന്ന് സംഘടിപ്പിക്കില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ബാഫക്കി തങ്ങൾ പറയുന്ന വാക്ക് കേരള ജനതയുടെ കണ്ണ് നനപ്പിക്കുന്നതായിരുന്നു. ബാഫക്കി തങ്ങൾ പറഞ്ഞു, അതിൻ്റെ ആവശ്യം ഉണ്ടാവുകയില്ല എന്ന്. അങ്ങനെ അവിടെ നിന്ന് ഹജ്ജിന് വേണ്ടി ബാഫക്കി തങ്ങൾ വണ്ടി കയറി. അങ്ങനെ ഹജ്ജിൻ്റെ വേളയിൽ വെച്ചാണ് 1973 ബാഫക്കി തങ്ങൾ ഈ ലോകത്തോട് വിട പറയുന്നത്. അങ്ങനെ അവിടെ വെച്ച് ബലിപെരുന്നാളിൻ്റെ വേളയിൽ ബാഫക്കി തങ്ങൾ ഒരു സന്ദേശം കേരളക്കരക്ക് മുസ്ലിം ഉമ്മത്തിന് നൽകുകയുണ്ടായി. ആ വേളയിൽ പോലും ഉമ്മത്തിനെ മറക്കാത്ത ഒരു വ്യക്തിത്വമായിരുന്നു ബാഫക്കി തങ്ങൾ. ഞാൻ പലപ്പോഴും പറഞ്ഞതുപോലെ ചില വേളകളിൽ ബാഫക്കി തങ്ങളുടെ ജീവിതം പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൻ്റെ നിമിഷങ്ങളുമായിട്ട് നമുക്ക് ഓർമ്മ അല്ലെങ്കിൽ താരതമ്യം ചെയ്യാൻ കഴിയുന്നുണ്ട്. അങ്ങനെയുള്ളൊരു സന്ദർഭമായിരുന്നു അത്. ബാഫക്കി തങ്ങൾ ആ ഹജ്ജിൻ്റെ വേളയിൽ പെരുന്നാൾ സന്ദേശമായിട്ട് മലയാളക്കാരൊക്കെ എഴുതി. അതിൽ പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, മഞ്ചേരി ഉപതെരഞ്ഞെടുപ്പിൽ CHനെയും നീലേശ്വരം പറവൂർ ഉപതെരഞ്ഞെടുപ്പുകളിൽ ഐക്യ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികളെയും വിജയിപ്പിക്കാനുള്ള ആഹ്വാനമായിരുന്നു ആ എഴുത്തിൽ നൽകിയത്. അപ്പോൾ അവസാന സമയങ്ങളിൽ പോലും ഉമ്മത്തിൻ്റെ വളർച്ച, ഉമ്മത്തിൻ്റെ രാഷ്ട്രീയപരമായ സാംസ്കാരികപരമായ മതപരമായ വളർച്ചയെ ആഗ്രഹിക്കുകയും അതിനുവേണ്ടി ആ സമയത്ത് പോലും പ്രയത്നിക്കുകയും ചെയ്തിട്ടുള്ള ഒരു മഹാനുഭാവനായിരുന്നു ബാഫക്കി തങ്ങൾ.
അതിലൂടെ ആഹ്വാനം ചെയ്തു. സി എച്ച് അന്ന് മഞ്ചേരി ലോക്സഭാ മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയാണ്. അതുപോലെ നീലേശ്വരത്തും പറവൂരിലും ഉപതെരഞ്ഞെടുപ്പുകൾ നടക്കുന്നു. അവിടെയൊക്കെ സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കണം എന്നുള്ള ആഹ്വാനമാണ് ബാഫക്കി തങ്ങൾ നൽകിയത്. ബാഫക്കി തങ്ങളുടെ രാഷ്ട്രീയമായ ഒരു നിലപാട് എന്ന് പറയുന്നത് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായിട്ട് അദ്ദേഹം പ്രവർത്തിച്ചപ്പോൾ 126 സീറ്റിലേക്ക് തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ആ തെരഞ്ഞെടുപ്പുകളിലൊക്കെ ബാഫക്കി തങ്ങൾ ഐക്യ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികൾ മുഴുവനും മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥികളെ പോലെയാണ്, അവരുടെ ഓരോരുത്തരുടെയും വിജയത്തിന് വേണ്ടി പ്രവർത്തിക്കണമെന്നാണ് ആ വേളയിൽ ബാഫക്കി തങ്ങൾ പറഞ്ഞിരുന്നത്. 1952 പൊതു തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. വളരെയധികം പ്രശ്ന കലുഷിതമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പായിരുന്നു അത്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി 1952 ആദ്യ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. അങ്ങനെ തിരഞ്ഞെടുപ്പ് വന്നു. എന്നാൽ ഭാരതത്തിൻ്റെ പൊതുവികാരമെന്ന് പറയുന്നത് മുസ്ലിം ലീഗിനും മുസ്ലിങ്ങൾക്കും എതിരായിരുന്നു. കാരണം ഇന്ത്യ വിഭജനത്തിൻ്റെ മുറിവിൽ കോൺഗ്രസ് പോലെയുള്ള പ്രസ്ഥാനങ്ങൾ മുളക് പുരട്ടുകയാണ് ചെയ്തത്. ഇന്ത്യ വിഭജനത്തിൻ്റെ ഉത്തരവാദിത്വം മുസ്ലിം ലീഗിൻ്റെ തലയിൽ കെട്ടിവെച്ചുകൊണ്ട് പൊതുവികാരം മുസ്ലിം ലീഗിനെതിരെ കോൺഗ്രസ് ഉണർത്തിവിട്ടു. മുസ്ലിം ലീഗിൽ നിന്ന് പലരും രാജിവെച്ച് പോകാൻ തുടങ്ങി. അണികൾ ചിതറാൻ തുടങ്ങി. എത്രത്തോളം എന്ന് പറഞ്ഞാൽ മദ്രാസ് അസംബ്ലിയിൽ നിന്ന് 9 MLA രാജിവെച്ചു. ദർഗകളിലുള്ള ഹരിത പതാകകൾ പോലും കോൺഗ്രസ്സുകാർ വെറുക്കാൻ തുടങ്ങി. അത് രാഷ്ട്രീയവൽക്കരിച്ചു അവർ. അങ്ങനെ എത്ര പല സംഘർഷങ്ങളും കലാപങ്ങളും ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും വിഭജനത്തെ തുടർന്നുണ്ടായി. പല മുസ്ലിം ചെറുപ്പക്കാരും അറസ്റ്റ് ചെയ്യപ്പെട്ടു. എത്രത്തോളം എന്ന് പറഞ്ഞാൽ ബാഫഖി തങ്ങളുടെ പാസ്പോർട്ട് പോലും തടഞ്ഞു വെക്കപ്പെടുകയുണ്ടായി. ഈ ഒരു അവസരത്തിൽ മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ഭാവി വളരെയധികം ആശങ്കയോടുകൂടെ നോക്കി നിന്നിരുന്ന ഒരു കാലമായിരുന്നു. പലരും ആശങ്കാകുലരായി. പവിത്രമായിട്ടുള്ള ഈ ഒരു പ്രസ്ഥാനം എങ്ങനെ മുന്നോട്ട് പോകും എന്ന് ആശങ്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് 1952 ആദ്യത്തെ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് വരുന്നത്. ബാഫഖി തങ്ങൾ അവിടെ ഒരു ഉറച്ച നിലപാടെടുത്തു. തീർച്ചയായും മുസ്ലിം ലീഗ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണം. അതായിരുന്നു തങ്ങളുടെ നിലപാട്. അങ്ങനെ വടകരയിലും വയനാട്ടിലും ലീഗ് മത്സരിച്ചു. ഈ രണ്ട് മണ്ഡലങ്ങളിലും കോൺഗ്രസ് പരാജയപ്പെടുകയും ചെയ്തു. അതുപോലെ അന്ന് മലബാർ ഉൾപ്പെട്ടത് മദ്രാസ് നിയമസഭയിലായിരുന്നു മദ്രാസ് ഉൾപ്പെട്ടത്. അങ്ങനെ മദ്രാസ് അസംബ്ലിയിലേക്ക് തെരഞ്ഞെടുപ്പ് നടന്നു. അവിടെ കോൺഗ്രസിൻ്റെ രാജഗോപാലാചാരിക്ക് പിന്തുണ അല്ലെങ്കിൽ ഭൂരിപക്ഷം ലഭിക്കാൻ സാധിച്ചില്ല. അങ്ങനെ രാജഗോപാലാചാരി മുസ്ലിം ലീഗിൻ്റെ പിന്തുണ തേടി. എന്നാൽ തങ്ങളെ എതിർക്കുന്ന കോൺഗ്രസ്സിന് അന്ന് ബഹുമാനപ്പെട്ട ബാഫഖി തങ്ങൾ വലിയ ദീർഘദർശിയായ ബാഫഖി തങ്ങൾ പിന്തുണ നൽകുകയാണ് ചെയ്തത്. ശോഭനമായിട്ടുള്ള ഒരു ഭാവിക്ക് വേണ്ടി തങ്ങളെ എതിർക്കുന്ന കോൺഗ്രസ്സിന് വേണ്ടി ഭരണഘടന ഗവൺമെൻറ് രൂപീകരിക്കാൻ വേണ്ടി അവിടെ പിന്തുണ നൽകി. അങ്ങനെ അതിനുശേഷം കേരളത്തിൽ EMS മന്ത്രിസഭ അധികാരത്തിൽ വരുന്നു. EMSനെതിരെയുള്ള വിമോചന സമരം കൊടുമ്പിരി കൊണ്ടു. മന്നത്ത് പത്മനാഭൻ്റെ നേതൃത്വത്തിൽ ആ വിമോചന സമരം കൊടുമ്പിരി കൊള്ളുമ്പോൾ ബാഫഖി തങ്ങളും അതിനുവേണ്ടി മുന്നോട്ട് വന്നു. അങ്ങനെ EMSനെ വിമോചന സമരത്തോടുകൂടെ അധികാരത്തിൽ നിന്ന് താഴെയിറക്കുകയും കേരളത്തിൽ രാഷ്ട്രപതി ഭരണം വരികയും ചെയ്തു. ഇങ്ങനെ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടത്തെ അധികാരത്തിൽ നിന്ന് താഴെയിറക്കാനുള്ള ബാഫഖി തങ്ങളുടെ ആ ഒരു സംഭാവന, ആ ഒരു കഴിവ് കൂടെ കണക്കിലെടുത്തുകൊണ്ട് ചെറിയ തോതിൽ പരമ്പര വൈരികളായിട്ടുള്ള കോൺഗ്രസും ലീഗും അന്ന് അടുത്തു. അങ്ങനെ ആ സമയത്ത് ബാഫഖി തങ്ങൾ പറഞ്ഞത് 126 മണ്ഡലങ്ങളാണ് അന്ന് കേരളത്തിൽ ഉണ്ടായിരുന്നത്. മുസ്ലിം ലീഗ് മത്സരിക്കുന്നത് 126 മണ്ഡലങ്ങളിലാണ്. ത്രികക്ഷി സഖ്യത്തിൻ്റെ സ്ഥാനാർത്ഥികൾ ലീഗിൻ്റെ സ്ഥാനാർത്ഥികളാണ്. അവരെ ജയിപ്പിക്കൽ ഓരോ ലീഗ് പ്രവർത്തകൻ്റെയും ഉത്തരവാദിത്വമാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു കൂട്ടുകക്ഷി ബന്ധത്തിൻ്റെ ബാലപാഠങ്ങൾ, അതിൻ്റെ ഉത്തരവാദിത്വം അണികളിലേക്ക് പകർന്നു കൊടുക്കുകയായിരുന്നു അന്ന് ബാഫഖി തങ്ങൾ ചെയ്തത്. അങ്ങനെ എത്രത്തോളം എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് അനുഭവ പത്രങ്ങളായ ഹിന്ദുസ്ഥാൻ ടൈംസ്, ടൈംസ് ഓഫ് ഇന്ത്യ, സ്റ്റേറ്റ്സ്മാൻ മുതലായിട്ടുള്ള മുഴുവൻ പത്രങ്ങളും
ലീഗിൻ്റെ രാഷ്ട്രീയ പ്രസക്തിയെക്കുറിച്ച് അച്ചുനിരത്താൻ തുടങ്ങി. ഒരു കാലഘട്ടത്തിൽ മുസ്ലിം ലീഗിനെ വളരെയധികം അധിക്ഷേപിച്ചിരുന്ന മാതൃഭൂമി പത്രം 1960 ഫെബ്രുവരി 10 എഴുതിയതെന്താണെന്ന് വെച്ചാൽ, മുസ്ലിം ലീഗ് വർഗീയ സംഘടനയാണെന്ന് വാദിക്കുന്നവർ കേരളത്തിലെ ഒരു വലിയ ജനവിഭാഗത്തെ അവഹേളിക്കുകയാണ് എന്ന് പോലും മാതൃഭൂമിക്ക് തിരുത്തി എഴുതാൻ കഴിയേണ്ടി വന്നത് ബാഫക്കി തങ്ങളുടെ സത്വരമായിട്ടുള്ള പക്വമായിട്ടുള്ള ഇടപെടലിൻ്റെ ഫലമായിട്ടായിരുന്നു. അതിനുശേഷം പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടി, കോൺഗ്രസ് ലീഗ് ഈ മൂന്ന് കക്ഷികളും കൂടെ ചേർന്ന് മന്ത്രിസഭയുണ്ടാക്കി. ഇവിടെ രസകരമായ വിരോധാഭാസം എന്ന് പറയുന്നത്, നേരത്തെ ഒരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് ലോക ചരിത്രത്തിൽ ആദ്യമായി വോട്ടെടുപ്പിലൂടെ അധികാരത്തിലേറിയത് കേരളത്തിലാണ്. ആ കേരളത്തിലെ EMS ഗവൺമെൻറ്റിനെയാണ് വിമോചന സമരത്തിലൂടെ താഴെയിറക്കിയത്. അതിനുശേഷം തെരഞ്ഞെടുപ്പ് വന്നു. പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടി, കോൺഗ്രസ്, മുസ്ലിം ലീഗ് ഈ മൂന്ന് പാർട്ടികളും ഒരു ഘടകകക്ഷി രൂപീകരിച്ചുകൊണ്ട്, ഒരു മുന്നണി രൂപീകരിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിനെ സമീപിച്ചു. വിജയിച്ചു. പക്ഷേ ആ വേളയിൽ ഹൈക്കമാൻഡ് എടുത്ത തീരുമാനം എന്ന് പറയുന്നത് മുസ്ലിം ലീഗിന് മന്ത്രിസഭയിൽ അംഗത്വമില്ല എന്നതാണ്. അവിടെ PSP പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടിയുടെയും കൂടെ പിന്തുണയോടുകൂടെ ഒരു സ്പീക്കർ സ്ഥാനം കൊണ്ട് മാത്രം തൃപ്തിപ്പെടേണ്ടി വന്നു മുസ്ലിം ലീഗിന്. പക്ഷേ അതിൽ ചൊടിച്ചുകൊണ്ട്, അതിൽ അതൃപ്തനായി രാഷ്ട്രീയത്തിൽ നിന്ന് അല്ലെങ്കിൽ ആ മന്ത്രിസഭയിൽ നിന്ന് ആ ഗവൺമെൻറ്റിനെ പിന്തുണ പിൻവലിക്കാൻ ബാഫക്കി തങ്ങൾ തയ്യാറായില്ല. പലതരത്തിലുള്ള ചർച്ചകളും സംവാദങ്ങളും അതിനെ ചൊല്ലി ഉണ്ടായിരുന്നു. പക്ഷേ അപ്പോഴും ശോഭനമായിട്ടുള്ള ഒരു ഭാവിയെ, മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ വലിയ ഒരു ഭാവിയാണ് അവിടെ ബാഫക്കി തങ്ങൾ കണ്ടിരുന്നത്. 1961 സീതി സാഹിബ് മരിച്ചു. അപ്പം നേരത്തെ സ്പീക്കർ സ്ഥാനം മാത്രമാണ് മുസ്ലിം ലീഗിന് നൽകിയിരുന്നത്, മന്ത്രിസഭയിൽ അംഗത്വം നൽകിയില്ല. ആ സ്പീക്കർ സീതി സാഹിബായിരുന്നു. 1961 സീതി സാഹിബ് മരിച്ചു. അങ്ങനെ ആ സ്ഥാനത്തേക്ക് സ്പീക്കറായി CH മുഹമ്മദ് കോയയെ തിരഞ്ഞെടുക്കപ്പെടുകയാണ്. ആ സമയത്ത് വീണ്ടും അവിടെ കോൺഗ്രസ് മുന്നോട്ട് വെച്ച ഒരു വിചിത്രമായ നിബന്ധന എന്ന് പറയുന്നത്, CH മുഹമ്മദ് കോയക്ക് സ്പീക്കറാകണമെങ്കിൽ മുസ്ലിം ലീഗിൻ്റെ അംഗത്വം ഒഴിവാക്കണമെന്നായിരുന്നു. അതിനും ബാഫക്കി തങ്ങൾ വഴങ്ങുകയാണ്. കാരണം ഇവിടെ ബോധപൂർവമായി എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് മുസ്ലിം രാഷ്ട്രീയത്തെ അല്ലെങ്കിൽ മുസ്ലിം ലീഗിൻ്റെ രാഷ്ട്രീയത്തെ ഒതുക്കി നിർത്തിയിട്ട് മുസ്ലിം ഉമ്മത്തിൻ്റെ രാഷ്ട്രീയ ഭാവി ഇല്ലാതെയാക്കാനുള്ള പല പ്രകോപനങ്ങളുമായിരുന്നു അവിടെ കോൺഗ്രസിൻ്റെ ഭാഗത്ത് നിന്ന് അന്നുണ്ടായത്. പക്ഷേ ഇതൊക്കെ തിരിച്ചറിഞ്ഞ ബാഫക്കി തങ്ങൾ ഒരു ഘടകകക്ഷിയിലെ അംഗത്വം എന്ന് പറയുന്നത് രാഷ്ട്രീയത്തിൽ എത്രത്തോളം പ്രാധാന്യം അർഹിക്കുന്ന കാര്യമാണെന്ന് തിരിച്ചറിഞ്ഞതിൻ്റെ ഭാഗമായിട്ട് ആ നിബന്ധനയും അംഗീകരിച്ചുകൊണ്ട് CH മുഹമ്മദ് കോയയെ സ്പീക്കറാക്കി തുടർത്തുകയാണ് ചെയ്തത്. ഇതെല്ലാം ഒരു മുന്നണി രാഷ്ട്രീയത്തിലെ ബാഫക്കി തങ്ങളുടെ കഴിവും പ്രതാപവും ശേഷിയും വിളിച്ചോതുന്ന സന്ദർഭങ്ങളായിരുന്നു. രാഷ്ട്രീയത്തിൽ വളരെയധികം ജനപ്രീതിയുള്ള ഒരു നേതാവായിട്ട് അദ്ദേഹം വളർന്നു വന്നു. 1962 വീണ്ടും പൊതു തെരഞ്ഞെടുപ്പ് നടന്നു. അങ്ങനെ ആ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ്, പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് മുസ്ലിം ലീഗുമായിട്ട് സഹകരിക്കില്ല എന്ന് അവർ നിലപാടെടുത്തു. അങ്ങനെ വീണ്ടും ഒരു ചർച്ച വന്നു. കോൺഗ്രസിൻ്റെ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു പാർട്ടിയുടെയും പിന്തുണയില്ലാതെ എങ്ങനെ മത്സരിക്കും എന്ന ചർച്ച വന്നപ്പോൾ മുസ്ലിം ലീഗ് 3 സീറ്റിൽ ഒറ്റയ്ക്കും 4 സീറ്റിൽ സ്വതന്ത്രരെയും മത്സരിപ്പിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ആ മൂന്നിൽ സ്വന്തമായി മത്സരിച്ച 3 സീറ്റിൽ 2 സീറ്റിലും ലീഗ് വിജയിച്ചു. 4 സ്വതന്ത്രരിൽ 2 പേരും വിജയിച്ചു. അങ്ങനെ വലിയ ഒരു പാർലമെൻ്ററി ശക്തിയായിട്ട് മുസ്ലിം ലീഗ് വളർന്നു വരാൻ തുടങ്ങി. 1965 കമ്മ്യൂണിസ്റ്റുകളുമായി ചേർന്ന് കേരളത്തിൽ അധികാരം സ്ഥാപിക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ 1962 തെരഞ്ഞെടുപ്പിൽ സഹകരിക്കാതിരുന്ന കോൺഗ്രസ്സിനെ ഒരു പാഠം പഠിപ്പിക്കാൻ വേണ്ടി 1965 കമ്മ്യൂണിസ്റ്റുകളുമായി ചേർന്ന് മുസ്ലിം ലീഗ് അധികാരത്തിൽ തിരിച്ചു വന്നു. അവിടെ വീണ്ടും പ്രശ്നങ്ങൾ സൃഷ്ടിക്കപ്പെട്ടു. മുഖ്യമന്ത്രിയായ EMS മുന്നണി മര്യാദ കാണിക്കാതെ പലതരത്തിലുള്ള നിബന്ധനകളും ലംഘിച്ചുകൊണ്ട് മുന്നണിയിലെ പ്രബല ശക്തിയായ മുസ്ലിം ലീഗിനെ അതൃപ്തിപ്പെടുത്തി. സ്വാഭാവികമായും മന്ത്രിസഭ നിലംപൊത്തി. 1969 സി അച്യുതമേനോൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി വന്നു. സി അച്യുതമേനോൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി അവരോധിക്കപ്പെടുമ്പോൾ, സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ അതിൽ വളരെ നിർണായകമായ പങ്ക് വഹിച്ചത്
ബാഫക്കി തങ്ങൾ തന്നെയായിരുന്നു. കേരളത്തിൻ്റെ കൂട്ടുകക്ഷി ഭരണ സംവിധാനത്തിൻ്റെ പിതാവ്, ആചാര്യൻ എന്നൊക്കെ സി അച്യുതമേനോനെ വിശേഷിപ്പിക്കപ്പെടാറുണ്ടെങ്കിലും അതിൻ്റെയൊക്കെ മാസ്റ്റർ ബ്രെയിൻ എന്ന് പറയുന്നത് ബാഫക്കി തങ്ങളായിരുന്നു. 1972 കായിദ മില്ലത്തിൻ്റെ നിര്യാണത്തോടുകൂടെ ലോക്സഭ സീറ്റിൽ ഒഴിവ് വന്നു. ഇവിടെ ആര് മത്സരിപ്പിക്കണമെന്ന വലിയ ചർച്ച വന്നു. ബഫക്കി തങ്ങൾ സി എച്ചിനെ മത്സരിപ്പിക്കാൻ താല്പര്യം പ്രകടിപ്പിച്ചു. മുസ്ലിം ലീഗിൻ്റെ രാഷ്ട്രീയ വളർച്ചയിൽ അസൂയയുള്ള പല എതിരാളികളും സി എച്ചിനെ പോലുള്ള ഒരു പാർലമെൻറ്റേറിയനെ കേരളത്തിൽ തന്നെ നിലനിർത്തണമെന്നാവശ്യപ്പെട്ടു. ഇതിൻ്റെ താല്പര്യം മനസ്സിലാക്കിയ ബഫക്കി തങ്ങൾ തൻ്റെ താല്പര്യത്തിൽ ഉറച്ചു നിൽക്കുകയും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തെ കേരളം കേരളത്തിൽ പിടിച്ചുകെട്ടാതെ ഇന്ത്യയുടെ മുഴുവൻ ഭാഗങ്ങളിലും വേരോട്ടമുള്ള ഒരു പ്രസ്ഥാനമാക്കി വളർത്തിയെടുക്കാനുള്ള ഒരു ശ്രമവും നടത്തുകയുണ്ടായി. ഇതിൻ്റെ ഭാഗമായി സി എച്ച് മുഹമ്മദ് കോയയെ കായിദ മില്ലത്തിൻ്റെ സ്ഥാനത്തേക്ക് ഒഴിവുവന്ന സ്ഥാനത്തേക്ക് സ്ഥാനാർത്ഥിയായി മത്സരിപ്പിക്കുകയും അങ്ങനെ എം പി ആയി തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു. പല പ്രതിസന്ധി ഘട്ടങ്ങളിലും പല പ്രയാസങ്ങളിലും ബുദ്ധിമുട്ടുകളിലും രാഷ്ട്രീയ ഭേദമന്യേ പല സന്ദർഭങ്ങളും സൃഷ്ടിക്കപ്പെട്ടപ്പോൾ അവിടെയെല്ലാം പരിഹാരമായി വന്നത് സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങളായിരുന്നു. അതുകൊണ്ട് തന്നെ പല പ്രതിസന്ധികളും ഇപ്പോൾ ഉടലെടുക്കുമ്പോഴും പഴമക്കാർ പറയാറുണ്ട്, ബാഫക്കി തങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ, ബാഫക്കി തങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ. ഒരു വലിയ വിടവിലേക്കുള്ള, നികത്താൻ സാധിക്കാത്ത ഒരു വിടവിലേക്കുള്ള സൂചനയാണ് ബാഫക്കി തങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ എന്ന ആ ഒരു വ്യഥ, ആ ഒരു ഗദ്ഗദത്തോടുകൂടെയുള്ള ആ ഒരു വിലാപം, ആ ഒരു സംസാരം എന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 1973 മഹാനുഭാവൻ ഈ ലോകത്തോട് വിട പറയുന്നത്. ഹജ്ജിന് വേണ്ടി പോയി, അവിടെ വെച്ച് ഹജ്ജ് ചടങ്ങുകൾക്കിടെ അദ്ദേഹം ഈ ലോകത്തോട് വിട പറയുകയാണ് ചെയ്തത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പെരുന്നാൾ ദിവസത്തിൽ പോലും കേരളത്തിലെ മുസ്ലിം ഉമ്മത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ട് തൻ്റെ പെരുന്നാൾ സന്ദേശത്തിലൂടെ തനിക്ക് ഉമ്മത്തിനോട് പറയാനുള്ള കാര്യങ്ങൾ വ്യക്തമായി പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഈ ലോകത്തോട് വിട പറയുന്നത്. ആ പെരുന്നാൾ സന്ദേശത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, പ്രതിപക്ഷത്തിൻ്റെ അവകാശത്തെ മാനിക്കണം. ഭരണകക്ഷിയുടെ പ്രധാനപ്പെട്ട ഒരു ഭരണകക്ഷിയിലെ പാർട്ടിയുടെ അധ്യക്ഷൻ, അഖിലേന്ത്യാ അധ്യക്ഷൻ പ്രതിപക്ഷത്തിൻ്റെ ആവശ്യങ്ങൾ അംഗീകരിച്ചു കൊടുക്കണം എന്നുകൂടെ അവിടെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. വലിയ തീരാ നഷ്ടം സമ്മാനിച്ചുകൊണ്ടാണ് ബാഫക്കി തങ്ങളുടെ നിര്യാണം മുസ്ലിം ഉമ്മത്തിന്, ഇന്ത്യൻ സമൂഹത്തിന്, ലോക സമൂഹത്തിന് സമ്മാനിച്ചിട്ടുള്ളത്. ബാഫക്കി തങ്ങളുടെ നിര്യാണ സമയത്ത് ഇന്ത്യയുടെ പ്രസിഡൻ്റായ വി വി ഗിരി പറയുന്നുണ്ട്, കേരളത്തിൽ എന്ത് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ഞാൻ തങ്ങളെയായിരുന്നു വിളിച്ചിരുന്നത്, അവിടെ പരിഹാരമുണ്ട്, ആ സഹായം ഇനി ഇല്ലാതായിരിക്കുന്നു എന്ന മഹത്തരമായ ഒരു കാര്യമാണ്, ഒരു നെടുവീർപ്പാണ് ഇന്ത്യൻ പ്രസിഡൻ്റായ വി വി ഗിരി പോലും തങ്ങളുടെ നിര്യാണത്തെപ്പറ്റി പറയുന്നത്. ബാഫക്കി തങ്ങൾ അവസാനിക്കാത്ത ഒരു പുസ്തകമാണ്. ഒരു കുറഞ്ഞ സമയത്തിനുള്ളിൽ തങ്ങളെ അവതരിപ്പിക്കുക എന്ന് പറയുന്നത് അതിലേറെ ശ്രമകരമാണ്. മഹാനുഭാവൻ ഈ കേരള സമൂഹത്തിന്, മുസ്ലിം കൈരളിക്ക് സമ്മാനിച്ചിട്ടുള്ള സംഭാവനകൾ എന്ന് പറയുന്നത് എണ്ണിത്തിട്ടപ്പെടുത്താൻ അസാധ്യമാണ്. മത, രാഷ്ട്രീയ, സാംസ്കാരിക, സാമൂഹിക മേഖലയിൽ ബാഫക്കി തങ്ങളെപ്പോലെ ഇടപെടൽ നടത്തിയ ഒരു വ്യക്തിത്വം ഉണ്ടോ എന്നതുപോലും സംശയകരമായി തീർന്നിരിക്കുന്നു. ആലങ്കാരികമായി ഉച്ചസ്ഥായിയിൽ വിരാജിക്കുക എന്നതിലുപരിയായി ജനഹൃദയങ്ങളിലേക്ക് നടന്നു ചെല്ലുക എന്ന മർമ്മപ്രധാനമായ ദൗത്യമായിരുന്നു ബാഫക്കി തങ്ങൾ നിർവഹിച്ചിരുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല മഹാനുഭാവന് സ്വർഗത്തിൽ ഉന്നത സ്ഥാനങ്ങൾ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെയും ബന്ധപ്പെട്ട എല്ലാവരെയും അദ്ദേഹത്തിൻ്റെ കൂടെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. മുസ്ലിം ഉമ്മത്തിന് നല്ല പകരക്കാരെയും നല്ല നേതൃത്വത്തെയും അള്ളാഹു നൽകുമാറാവട്ടെ. മുസ്ലിം ഉമ്മത്തിൻ്റെ ഉത്തരവാദിത്വം സയ്യിദന്മാരിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഊട്ടിയുറപ്പിക്കുമാറാവട്ടെ. ഇന്ന് നമ്മുടെ സമൂഹം
അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സകല പ്രശ്നങ്ങൾക്കും അള്ളാഹു സുബ്ഹാനഹു വതാല ഒരു പരിഹാരം നൽകുമാറാവട്ടെ. അള്ളാഹുവേ, ഞങ്ങൾ അകപ്പെട്ടിരിക്കുന്ന ഈ മഹാവ്യാധിയിൽ നിന്ന്, മഹാരോഗത്തിൽ നിന്ന് ഞങ്ങളെ എല്ലാവരെയും നീ രക്ഷിക്കണേ തമ്പുരാനെ. അള്ളാഹുവേ, ഞങ്ങൾക്ക് നീ ഇസ്സത്ത് നൽകണേ തമ്പുരാനെ. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين دعاء وصيتോട് കൂടെ ഞാൻ നിർത്തുന്നു. واخر دعوانا ان الحمد لله رب العالمين. السلام عليكم ورحمه الله وبركاته.